السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. قال رسول الله صلى الله عليه وسلم خيركم من طال عمره وحسن عمله وشركم من طال عمره وساء عمله. الشفاعة هب لنا في القيامة مشفقا واهلنا إلا عيا سيدي خير النبي نادر أن نادينا شبه شيئي كنينا نشت ما يال ينغلي نتيا كشتم دودر الصلاة على النبي والسلام على الرسول الشفيع الأبطح والحبيب العربي. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠരെ, മുത്തഅല്ലിമുകൾ, മാന്യ കാരണവന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ്സും ഈ സദസ്സിനു വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനവും പരലോകത്ത് രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന കർമ്മമായി സ്രഷ്ടാവായ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ആയിരത്തി തൊള്ളായിരത്തി 1989 ശേഷം നിങ്ങളുടെ ഈ നാട്ടിലേക്ക് ഭാരത മുസ്ലിമീങ്ങളുടെ അഭിമാനം, ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് പകരക്കാരനില്ലാത്ത അമരക്കാരൻ ഖാഇദുൽ സമാൻ സുൽത്താനുൽ ഉലമ ഷൈഖുന കാന്തപുരം ഉസ്താദ് അവർക്ക് അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ.
വന്യരായ ഉസ്താദിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സദസ്സാണ് ഈ സദസ്സ്. വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഏതാനും സമയത്തിനകം നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേരുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF കേരളത്തിൽ അങ്ങനെയും കർണാടകയിൽ അൽഹംദുലില്ലാഹ് 25 വർഷത്തിലധികമായി ഈ കർണാടക സംസ്ഥാനത്ത് അച്ചടക്കമുള്ള ജനോപകാരമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ നന്മയെ സ്നേഹിക്കുന്ന എല്ലാ നല്ല മനസ്സുകളുടെയും പിന്തുണകൾ കരസ്ഥമാക്കി SSF കർണാടക സംസ്ഥാനത്ത് പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിറ്റി SSFന്റെ 20th വാർഷിക സദസ്സുകൂടെയാണ് ഇതെന്ന് എനിക്കറിയാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിലെ മുഴുവൻ SSFന്റെ പ്രവർത്തകന്മാർക്കും മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കും നമുക്കെല്ലാവർക്കും ഇഹത്തിലും പരത്തിലും അല്ലാഹു ഖൈറു വർഷിപ്പിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യം. അനുദിനം വഷളായിക്കൊണ്ടിരിക്കുക. എല്ലാ തരത്തിലുമുള്ള തിന്മകളും നമ്മുടെ നാടുകളിൽ വളർന്നുകൊണ്ടിരിക്കുക. അക്രമങ്ങളും കൊലപാതകങ്ങളും ഒരു വശം, ലൈംഗിക അതിക്രമങ്ങൾ മറ്റൊരു വശം, എല്ലാറ്റിന്റെയും കാരണമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം മറ്റൊരു വശം, പ്രത്യേകിച്ച് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, അവർ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒരു സന്ദർഭമാണ്. പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ തരത്തിലുമുള്ള ജീർണതകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത മതമാണ് ഇസ്ലാം. പക്ഷെ ആ ഇസ്ലാമിന്റെ പേരിൽ തന്നെയും ഇന്ന് ഭീകരതയും തീവ്രവാദവും ആരോപിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ സദസ്സിലുള്ള മുസ്ലിം യുവാക്കളോട്, സഹോദരങ്ങളോട് ആമുഖമായി തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇസ്ലാം എന്താണെന്ന് മുസ്ലിമീങ്ങളല്ലാത്തവർ മനസ്സിലാക്കുന്നത് നമ്മിലൂടെയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഒരു സ്വാമിജിയുടെ പ്രഭാഷണം
അദ്ദേഹം വളരെയധികം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയി എന്ന് ആ പ്രഭാഷണം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മലയാളത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളതെങ്കിലും കർണാടകയിലെ സഹോദരങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ മുസ്ലിമീങ്ങളല്ലാത്തവരെയൊക്കെ കൊന്നുകളയണം എന്ന ആഹ്വാനം ഉണ്ട്. ബഹുദൈവ വിശ്വാസികൾ അവരെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ എന്നാണ് ഖുർആനിന്റെ നിലപാട്. എത്രമാത്രം വലിയ തെറ്റിദ്ധാരണയാണ് ഈ കാര്യം. സഹോദരങ്ങളെ, ഇന്നലെ ഒരു വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യൽ ഏറെ പുണ്യമുള്ള ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ കഹ്ഫ്. ഖുർആനിലെ 18-ാമത്തെ അധ്യായമാണ് ഈ അധ്യായം. ഈ അധ്യായത്തിലെ 29-ാമത്തെ വചനം, ഈ മഹത്തായ സുന്നി സമ്മേളനം ശ്രദ്ധിക്കുന്ന മുസ്ലിമീങ്ങളല്ലാത്ത സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ ഖുർആൻ, ഞങ്ങൾ പാരായണം ചെയ്യുന്ന ഖുർആനിൽ അല്ലാഹു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം അംഗീകരിക്കാത്തവരെ കൊല്ലണം എന്നില്ല. ഈ മതമാണ് യഥാർത്ഥ മതം എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ ഈ മതം ഒരാളുടെ മേലിലും അടിച്ചേൽപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിൽ പോലും പരാമർശമില്ല. മറിച്ച് ഖുർആൻ പറയുന്നത് എന്താ? സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ വചനം, ഇതിൽ അല്ലാഹു പറയുന്നു, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബികും ഫമൻ ശാഅ ഫലിയുമിൻ വമൻ ശാഅ ഫലിയകുഫർ. ഈ പറഞ്ഞതിന്റെ ആശയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത് 63 കൊല്ലമാണ്. 23 കൊല്ലങ്ങൾക്കുള്ളിലാണ് ഖുർആനിന്റെ അവതരണം പൂർത്തിയായിട്ടുള്ളത്. ആ പരിശുദ്ധമായ ഖുർആൻ സംശയത്തിന് ഇടമില്ലാത്ത വിധം വ്യക്തമായി പറയുന്നത് അല്ലാഹു പറയുകയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഇത് അല്ലാഹുവിൽ നിന്നുള്ള സത്യസന്ദേശമാണെന്ന് നിങ്ങൾ ജനങ്ങളോട് പറയണം. ഈ സത്യസന്ദേശം എല്ലാവരിലും അടിച്ചേൽപ്പിക്കണമെന്നുണ്ടോ? മുസ്ലിമാകാത്തവനെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയണം എന്നൊരു ആഹ്വാനം ഖുർആനിലുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല അല്ലാഹു പറയുന്നത്, ഫമൻ ശാഅ ഫലിയുമിൻ വമൻ ശാഅ ഫലിയകുഫർ. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അവഗണിച്ച് തള്ളാം. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അവഗണിക്കാം. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ ഏറെ പാരായണം ചെയ്യുന്ന ഒരു അധ്യായമാണ് സൂറത്ത് യാസീൻ. മയ്യത്തിന്റെ അടുത്ത് നമ്മൾ പാരായണം ചെയ്യുന്നു. മയ്യത്തിന് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനാ മജ്‌ലിസിൽ നമ്മൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നു. കാരണം സൂറത്ത് യാസീൻ അത് ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. അത് മാത്രമല്ല, സൂറത്ത് യാസീനിനെ സംബന്ധിച്ചുകൊണ്ട് ശഫീഉന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യാസീൻ ലിമാ ഖുറിഅത് ലഹു എന്നാണ്. എന്തുദ്ദേശിച്ചിട്ടാണോ യാസീൻ ഓതുന്നതെങ്കിൽ യാസീൻ അതിനുള്ളതാണ്.
എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു അധ്യായമാണ് സൂറത്തു യാസീൻ. ഉമ്മമാർക്കൊക്കെ കാണാതെ അറിയുന്ന ഒരു അധ്യായമാണ് ഈ സൂറത്തു യാസീനിലെ 17-ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമാണ് സൂറത്തു യാസീൻ. അതിലെ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യം എന്താണ്? ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളത്. ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് പ്രവാചകന്മാരുടെ ദൗത്യം. അവരാരെയും ഈ സന്ദേശം നിർബന്ധപൂർവം അവരിൽ അടിച്ചേൽപ്പിക്കാൻ ഒരു പ്രവാചകനോടും അല്ലാഹു പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഖുർആനിൽ മുസ്ലിമീങ്ങളല്ലാത്തവരെയൊക്കെ കൊല്ലണം എന്ന് പറയുന്നു എന്ന് ആരെങ്കിലും പറയാൻ കഴിയും? ഇവിടെയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധമായ ഖുർആനിന്റെ പരിഭാഷകൾ വരുത്തിവെച്ച ദുരന്തമാണ്. നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാർ, അഹ്ലു സുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഖുർആൻ പരിഭാഷപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അത് ഖുർആനിലുള്ളത് എന്താണെന്ന് ജനങ്ങൾ അറിയുമെന്ന പേടികൊണ്ടല്ല. സുഹൃത്തുക്കളെ, ഒരായത്തിന് പദാനുപദ അർത്ഥം നൽകിയാൽ ഉണ്ടാകുന്ന ദുരന്തമാണ് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ ഇടവന്നു പോയത്. ഒരായത്തിറങ്ങിയ സാഹചര്യം എന്ത്? ആ ആയത്തിലെ ആശയം ആരോടുള്ളതാണ്? ഇതെല്ലാം കൃത്യമായി പറയേണ്ടതാണ്. പക്ഷേ പരിഭാഷകളിലുണ്ടോ? ഇവിടെയാണ് നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ വർത്തമാനകാലത്തിൽ ഇസ്ലാം തെറ്റായി വായിക്കപ്പെടുകയാണ്. മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ ഭീകരതയുണ്ട് എന്നാണ് പറയുന്നത്, തീവ്രവാദമുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏത് മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഇസ്ലാമിൽ തീവ്രവാദം ആരോപിക്കുന്നത്? ഇന്ന് ലോകത്ത് ചില മുസ്ലിം നാമധാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, ലോകത്തെ ഏതെങ്കിലും ഒരു അംഗീകൃത മതപണ്ഡിതൻ ആ തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്? ലോകത്തിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് IS എന്ന് പറയുന്ന സംഘടന. യുവാക്കളുടെ സദസ്സിലുണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത് ആമുഖമായി പറയുന്നത്. ആരാണ് IS-ന് നേതൃത്വം നൽകുന്നത്? അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെന്ന് പറയപ്പെടുന്നു, നമുക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, IS-ന്റെ പ്രവർത്തനങ്ങളെ ലോകത്തെ ഏത് ഇസ്ലാമിക പണ്ഡിതനാണ് അംഗീകരിച്ചിട്ടുള്ളത്? ഇവിടെ കടന്നു വരാനിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അനുശേഷ്യനായ നായകൻ, ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആത്മാഭിമാനത്തോടെ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് സുൽത്താനുൽ ഉലമാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ. യാതൊരുവിധ സംശയവും ഇല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയണം, കേരളത്തിൽ ഒരു വ്യക്തി വന്ന് പ്രസംഗിക്കുകയുണ്ട്. എന്താണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞത്? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകണം, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ ജീവിക്കേണ്ടവരല്ല, അവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞു. എത്ര സംഘടനകൾ സുഹൃത്തുക്കളെ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ആ പ്രസംഗം കേട്ടു. ഞങ്ങൾ ഒന്നേ പറയുന്നു, ആ പ്രസംഗിച്ച വ്യക്തിയോടും ഭരണകൂടത്തോടും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞെട്ടല് നിവർത്തിയിട്ട് വളരെ ശക്തമായ രീതിയിൽ അതിനോട് പ്രതിഷേധം അറിയിച്ച് സംസാരിച്ച ഇന്ത്യയിൽ ഒരു ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനുണ്ടെങ്കിൽ അത് സുൽത്താനുൽ ഉലമാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മാത്രമായിരുന്നു. എന്താണ് ഉസ്താദ് പറഞ്ഞത്? മലപ്പുറത്ത് മഹാനരായ താജുൽ ഉലമയുടെ അനുസ്മരണ സമ്മേളനം നടക്കുന്ന സമയം ഞാൻ ഓർക്കുകയാണ്. ആ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളുടെ മുമ്പാകെ ഇന്ത്യയുടെ മുസ്ലിമീങ്ങൾ, ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ദേശക്കൂറൊന്നും ആരും ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞ് വളരെ ശക്തമായ രീതിയിൽ
ഈ രാജ്യത്തെ നിയമപാലകരോട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഭരണകൂടത്തോട് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ പഠിച്ച ഒരു നേതാവാണ് കാന്തപുരം ഉസ്താദ് അവർ. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഒരു കാര്യം തിരുത്തി പറയേണ്ട ഒരു ഗതികേട് സുൽത്താനുൽ ഉലമയുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുന്ന പ്രസ്ഥാനമാണ് അഹ്ലു സുന്നൽ ജമാഅയുടെ പ്രസ്ഥാനം. ഞാൻ ചോദിക്കട്ടെ, കർണാടകയിൽ SSF പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം കഴിഞ്ഞു. SSF പ്രായം എന്ന് പറയുന്ന പ്രായം എന്താ? കത്തുന്ന പ്രായമാണ്, കൗമാര തലമുറയാണ് അതിലുള്ളത്. പക്ഷെ ഇന്നു വരെ കർണാടകയിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനില് രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ ഒരു SSFകാരനെതിരെ ഒരു FIR എവിടെയാണ് സുഹൃത്തുക്കളെ നിലനിൽക്കുന്നത്? എന്തേ കാരണം? നമ്മുടെ പ്രസ്ഥാനം അക്രമത്തിനെതിരെ, നമ്മുടെ പ്രസ്ഥാനം തീവ്രവാദത്തിനെതിരെ, നമ്മുടെ പ്രസ്ഥാനം ഭീകരതയ്ക്കെതിരെ. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഭീകരതയല്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് തീവ്രവാദമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മുസ്ലിമീങ്ങളുടെ മുഖത്ത്, മുസ്ലിമീങ്ങളല്ലാത്തവരുടെ മുഖത്ത് നോക്കി ചിരിക്കരുത് എന്ന് പറഞ്ഞത് ആരാ ഈ അടുത്ത കാലത്ത് അറിയോ? നിങ്ങള് സുന്നികളല്ലാത്ത സലഫികളായി. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അതെന്ത് ഇസ്ലാമാണ്? മുസ്ലിം യുവാക്കളെ ആരാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്? ഒരു മുസ്ലിം അല്ലാത്തവന്റെ മുഖത്ത് നോക്കി ചിരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് എന്താ? തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നീ നിന്റെ സഹോദരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്ന് പഠിപ്പിച്ച നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ ചരിത്രം നോക്ക് നിങ്ങൾ, സഹിഷ്ണുതയുടെ ചരിത്രം. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോ അവിടത്തെ പടയങ്കി ആരുടെ കൈവശത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ജൂതന്റെ കൈവശത്തിൽ. മുസ്ലിം യുവാക്കൾ ഇത് ചിന്തിക്കണം, മുസ്ലിം യുവാക്കൾ ഇത് ചിന്തിക്കണം. തീവ്രവാദ ശൈലി നമുക്ക് വേണ്ട, ഭീകരവാദ ശൈലി നമുക്ക് വേണ്ട. നമ്മുടെ നേതാവ് നമുക്ക് മതം പഠിപ്പിച്ചു തന്നത്, ധർമ്മം പഠിപ്പിച്ചു തന്നത്, നീതി പഠിപ്പിച്ചു തന്നത് നന്മയുടെ വെളിച്ചത്തേക്ക് നമ്മെ നയിച്ച നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ ജീവിത ചരിത്രത്തിലുള്ളതാ. അള്ളാന്റെ ഹബീബ് വഫാത്താകുമ്പോ എന്റെ സദസ്സിലുള്ള കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിക്ക്, എങ്ങോട്ടാ നമ്മൾ ഭീകരവാദത്തിന്റെ പേരിൽ, നമ്മൾ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഒക്കെ പിറകിൽ പോകുന്ന എങ്ങോട്ടാ? ഇവിടെ നോക്കൂ നിങ്ങൾ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുമ്പോ അവിടത്തെ പടയങ്കി ജൂതന്റെ കൈവശം പടയത്തിലായിരുന്നു. ഈ ഒരൊറ്റ സംഭവം പോലെ. ഇനി ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ നജറാനിലെ ഒരു ക്രിസ്ത്യാനി സംഘം വന്നത് ചരിത്രം പറയുന്നു. മുസ്ലിം യുവാക്കളട്ടോ ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്രൈസ്തവ സംഘം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. അവര് ദീർഘസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംസാരിച്ചു. സമയം കുറേ അവർക്ക് പ്രാർത്ഥിക്കേണ്ട സമയം, അവരുടേതായ ഒരു ആരാധനാലയം ചർച്ചയില്ല. ആ സമയത്താണ് ആ സംഘം അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഈ പള്ളിയുടെ വെളിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് നമ്മുടെ നേതാവ് പറഞ്ഞതെന്താ? ഇസ്ലാമിൽ ഭീകരതയുണ്ടെന്ന് പറയുന്നവരെ, പ്രവാചകൻ ഒരു ഭീകരവാദിയാണെന്ന് പറയുന്നവരെ, കേൾക്ക് നിങ്ങൾ ഈ ചരിത്രം, കേൾക്ക് നിങ്ങൾ ഈ ഹിസ്റ്ററി. എന്താ ഞങ്ങളുടെ മുത്തു പറഞ്ഞതറിയോ? എന്തിന് വെളിയിൽ പോകണം, ഇവിടെ വെച്ചാകാം. അതാണ് ഇസ്ലാമിലെ സഹിഷ്ണുതയുടെ കേദാരം അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഈ നേതാവിൽ ഭീകരതയുള്ളത്? എങ്ങനെയാണ് ഈ നേതാവിൽ തീവ്രവാദമുള്ളത്? ആ നേതാവിന്റെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങൾ അക്രമത്തിന്റെ ശൈലിയിലേക്ക് പോകാൻ പാടില്ല, ഭീകരവാദത്തിന്റെ ശൈലിയിലേക്ക് പോകാൻ പാടില്ല.
ഇനി മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്ന് പരിശുദ്ധമായ ഇസ്ലാം പല തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ വളരെ കരുതലോടെ പ്രവർത്തിക്കേണ്ട സമയമാണ്. നമ്മളെ വികാര ജീവികളാക്കി തെരുവിലിറക്കാൻ പല കളികളും കളിക്കും. ആ സമയത്ത് നമ്മൾ വിവേകത്തിനാണ് അടിമപ്പെടേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, എസ് എസ് എഫ് കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടിലേറെ കാലമാണ്, കർണാടകയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷത്തിലധികമാണ്. ഈ യൂണിറ്റിൽ തന്നെയും എസ് എസ് എഫ് 20 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, എസ് എസ് എഫുകാർ നടത്തിയ ഒരു സമരം, ആ സമരത്തിൽ കർണാടകയിലാവട്ടെ കേരളത്തിലാവട്ടെ, സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു സർക്കാർ വാഹനത്തിന്റെ ചില്ല് അടിച്ച് തകർത്തത് എസ് എസ് എഫുകാരെ ചരിത്രത്തിൽ ആർക്കെങ്കിലും പറയാൻ പറയാം? ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു പൊതുമുതൽ നശിപ്പിച്ചു, എവിടെയെങ്കിലും റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഹർത്താൽ നടത്തിയ എസ് എസ് എഫുകാർ? ഇല്ല. വേണ്ട, ഏതെങ്കിലും ഒരു സംഘടനയുടെ ബാനറോ പോസ്റ്ററോ അവരുടെ സമ്മേളനത്തിന്റെയോ അവരുടെ മറ്റേതെങ്കിലും പ്രോഗ്രാമുകളുടെയോ പ്രചാരണ ബോർഡുകളിൽ ഒരു എസ് എസ് എഫുകാരൻ ഒരു എസ് പി എസുകാരൻ ബ്ലേഡ് വെച്ച് കീറിയത് നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല. എന്തേ കാരണം? നമ്മൾ മുസ്ലിമീങ്ങൾ, അക്രമത്തിന്റെ ശൈലി നമുക്കില്ല, വേണ്ടാത്തരങ്ങളുടെ ശൈലി നമുക്കില്ല. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, നന്മയെ സ്നേഹിക്കുന്നവർ ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. യാതൊരുവിധ സംശയമില്ലല്ലോ, മഹത്തായ ഈ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ അവഗണിക്കാൻ പറ്റാത്ത പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞു. ഇവിടെ മാത്രമല്ല, കർണാടകയിലും കേരളത്തിലും മാത്രമാണോ നമ്മുടെ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർ എന്തുകൊണ്ട് ലോകത്ത് അറിയപ്പെടുന്ന ഒരു മഹാവ്യക്തിത്വമായി? അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവർ ഇന്ന് ലോക തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പരിപാടികളിലും ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെടുന്നത് പലപ്പോഴും എ പി ഉസ്താദിനെ. ഉസ്താദ് വന്നിട്ട് ആ കാര്യം പറയുന്നത് ശരിയല്ല, ഉസ്താദിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. എത്രയെത്ര സംഭവങ്ങൾ ഞാൻ ആലോചിക്കുകയാണ്. ഈ അടുത്ത കാലത്താണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, കോലാലംപൂരിൽ പുട്രാ വേൾഡ് ട്രേഡ് സെന്റർ മലേഷ്യ ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര മാഗസിനാണ് OIC Today എന്ന് പറയുന്ന മാഗസിൻ. ആ മാഗസിൻ കഴിഞ്ഞ 2011 മുതൽ ഒരു അവാർഡ് കൊടുത്തു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം എന്റെ യുവാക്കൾ അറിയും, എന്റെ സഹോദരങ്ങൾ അറിയും. എന്തായിരുന്നു അവാർഡ്? ദജൽസ് ഓഫ് മുസ്ലിം വേൾഡ് പീസ് അവാർഡ്. ആ അവാർഡ് ഈ പ്രാവശ്യം 2 കൈകളും നീട്ടി സ്വീകരിക്കാൻ ഇന്ത്യയിലെ ഒരു പണ്ഡിതനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ പണ്ഡിതന്റെ നാമമാണ് കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തെയാണ് ഇവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായിരുന്നു കാരണം? കാന്തപുരം ഉസ്താദിന് എങ്ങനെയാണ് ഈ അവാർഡ് കിട്ടാൻ കാരണം? മലേഷ്യയുടെ സാമ്പത്തിക വകുപ്പ് മന്ത്രിയായ ജൗഹരി അബ്ദുൽ ഗനി എന്തിനാണ് ഉസ്താദ് അവർക്ക് ഈ അവാർഡ് കൊടുത്തത്? ഈ അവാർഡ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദിഷണാപരമായി സ്വാധീനം ചെലുത്തുന്ന നേതാക്കളിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് കാന്തപുരം ഉസ്താദ് ഇങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി വളർന്നത്? ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കടന്നു ചെന്ന് സംസാരിക്കുന്നു. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവർക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഒരുപക്ഷേ ഉസ്താദ് ഇവിടെ ഒരു അല്പം വൈകുമ്പോ നമുക്കാർക്കും ഒരു ടെൻഷൻ വേണ്ട. ഞാൻ ആലോചിക്കുകയാണ്, ഈ ചെറുപ്പക്കാരനായ ഞാൻ കോഴിക്കോട് നിന്ന് മംഗലാപുരം വരെ ട്രെയിനിൽ യാത്ര ചെയ്തു വന്നപ്പോൾ എനിക്കുള്ള ക്ഷീണം എത്രയാണ്? ഉസ്താദിന് വളർച്ച, ഉസ്താദിന്റെ പ്രായം എവിടെയെത്തി? ഉസ്താദിന്റെ പ്രായം എവിടെയെത്തി? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഉസ്താദ് അവർകൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ ഈ സംസ്ഥാനത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടികളിലൊക്കെ പങ്കെടുത്ത ശേഷമാണ് ഉസ്താദ് ഇവിടെ എത്തിച്ചേരുന്നത്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദിന്റെ ഓരോ മണിക്കൂറുകളും വിലപ്പെട്ട സമയങ്ങളാണ്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് ഉസ്താദിലൂടെ ലഭ്യമായിട്ടുള്ള പുരോഗതി ഞാൻ പറയേണ്ട കാര്യമുണ്ട്. ചോദിക്കട്ടെ, ഞാൻ കശ്മീർ എന്ന് പറയുന്ന സ്ഥലം കാണാത്തവർ പലരും ഉണ്ടെങ്കിലും കേൾക്കാത്തവരാരുമില്ല. ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെയും ഇടയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം അല്ലേ ആ കശ്മീരിലെ കുട്ടികൾ? നിങ്ങൾ ആലോചിക്കൂ, അവർക്ക് അക്ഷരാഭ്യാസം നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ AK-47 തോക്കുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ അവിടെ വളർന്നിരുന്നത്. കാന്തപുരം ഉസ്താദ് അവർകൾ യാത്രകൾ പലതും നടത്തിയ വ്യക്തിയാണ്. കർണാടകയിൽ യാത്ര നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള യാത്രകളല്ല ഞാൻ പറയുന്നത്, ലോകത്തെ പല ഭാഗങ്ങളിലും ഉസ്താദ് പോകാറുണ്ട്. കൂട്ടത്തിൽ എന്റെ സഹോദരങ്ങളെ കശ്മീരിൽ പോയി. വർഷങ്ങൾക്ക് മുമ്പാണ് അന്നവിടത്തെ മുഖ്യമന്ത്രിയായ മുഫ്തി സഈദാണ് മുഖ്യമന്ത്രി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ അവിടുത്തെ മുഖ്യമന്ത്രി ഒരു മതപണ്ഡിതനോട് പറയുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്താണ് കാന്തപുരം ഉസ്താദിനോട് മുഫ്തി സഈദ് പറയുന്നത്? എന്താണ് പറഞ്ഞത്? അവര് പറയുകയാണ്, ശൈഖ് അബൂബക്കർ, അങ്ങയുടെ സ്ഥാപനം, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനം കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഈ വെടിയച്ചകൾ നിലക്കാത്ത, ഈ ബഹളം നിലക്കാത്ത, എന്നും പ്രശ്നങ്ങൾ മാത്രമുള്ള ഈ കാശ്മീരിന്റെ തഴുവരയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വളരെ ശാന്തമായ, സുന്ദരമായ നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി അക്ഷരാഭ്യാസം നൽകുകയാണെങ്കിൽ നമുക്കവരെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോ? AP ഉസ്താദ് കുട്ടികളെ കിട്ടാൻ വേണ്ടി പോയിരുന്നോ? അല്ല. അമ്മയൊത്താണ്ടോ എന്ന് ചോദിച്ചെടുക്കണം, അതിന് കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു പോയതും. പിന്നെ AP ഉസ്താദ് അവിടെ ചെന്ന സമയത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമ്പോ അവിടുത്തെ മുഖ്യമന്ത്രി ഭരണാധികാരി പറയുകയാണ്, ഈ നാട്ടിൽ നിന്ന് കുറച്ചു കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോകണം. തത് ഞെട്ടിപ്പോയി. ആലോചനകൾക്ക് ശേഷം പറഞ്ഞു, ഒരു 100 കുട്ടികളെ ഞാൻ ഏറ്റെടുക്കാം. പക്ഷേ എന്റെ സുഹൃത്തുക്കളെ, മർക്കസിൽ പഠിച്ചവരെ സദസ്സിലുണ്ടല്ലോ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, മർക്കസിൽ പോയവരുണ്ടല്ലോ. ഇന്ന് മർക്കസിൽ നമുക്ക് ചെന്നാൽ റൂബി ജൂബിലിയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ് മഹത്തായ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ കശ്മീരി ഹോം എന്ന് പറയുന്ന ഒരു കെട്ടിടം നമുക്ക് കാണാൻ കഴിയും. കാശ്മീരി കുട്ടികൾ അവിടെ പഠിക്കുകയാണ്. അത് മാത്രമല്ല, തുടക്കത്തിൽ തന്നെ അവര് ഇങ്ങോട്ട് പറഞ്ഞുവിട്ട കുട്ടികൾ 100 300 കുട്ടികളെ പറഞ്ഞു വിട്ടു. 100 കുട്ടികളെ ഞാൻ ഏറ്റിട്ടുള്ളൂ, ബാക്കിയൊന്നും എന്റെ അക്കൗണ്ടിൽ വരും, ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഉസ്താദ് തിരിച്ചയച്ചില്ല. സത്യത്തിൽ ഈ പ്രസ്ഥാനത്തിന് എന്ത് ലാഭമാണ് ഉമ്മ? കശ്മീരിൽ നിന്നൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോ, ദത്തെടുത്ത് പഠിപ്പിക്കുമ്പോ എന്തുമാത്രം ചെലവാണ് ആ കുട്ടികൾക്കുള്ളത്? ആ കുട്ടികളുടെ വാഹന ഫീസ് നമ്മൾ അറിയണം, ആ കുട്ടിയുടെ ഭക്ഷണ ഫണ്ട് നമ്മൾ അറിയണം, ആ കുട്ടിക്ക് വസ്ത്രം നമ്മൾ അറിയണം, ആ കുട്ടിക്ക് ചികിത്സ ആവശ്യമെങ്കിൽ രോഗം വരുന്ന സമയത്ത് ചികിത്സാ ഫണ്ട് നമ്മൾ അറിയണം. ഇങ്ങനെ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുള്ള ഒരു കാര്യമായിരുന്നിട്ട് പോലും മഹാനായ കാന്തപുരം ഉസ്താദ് ആ ത്യാഗത്തിന് തയ്യാറായത് അൽഹംദുലില്ലാഹ്. ഇന്ന് കശ്മീരിന്റെ താഴ്വരയിൽ ചെന്ന് നോക്കിയാൽ പൂമ്പാറ്റകളെ പോലെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാ കശ്മീരിലെ കുരുന്നുകള്, മർക്കസിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഏറ്റവും വലിയ അഭിമാനം ഞാൻ ഓർക്കുകയാണ്, ആ ഒരു ഘട്ടത്തിലാണ് കശ്മീരിൽ കേന്ദ്രത്തിലെ ഒരു മന്ത്രി ചെല്ലുന്നത്. അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സന്തോഷം അദ്ദേഹം മർക്കസിൽ വന്ന് പങ്കുവെച്ചു. എനിക്കങ്ങനെ കശ്മീരിൽ ചെന്ന് പത്രപ്രവർത്തകന്മാരുടെ മുമ്പാകെ പറയാൻ ഇന്ത്യക്ക് തന്നെ അവസരം സൃഷ്ടിച്ചു തന്നത് AP അബൂബക്കർ മുസയ്യാരാണ് എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കാലം കനിഞ്ഞു നൽകിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു കനിഞ്ഞ മുത്തല്ലേ ശൈഖുനാ AP ഉസ്താദ് പറയുന്നത്?
എന്തിനാണ് ഈ പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യം? എന്തിനാണ് ഈ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റമോ കാണാൻ കഴിയും? ഇനി ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്തിലേക്ക് വന്നു. 2002 ഗുജറാത്ത് കലാപം ആർക്കും മറക്കാൻ കഴിയാത്ത വേദനാജനകമായ സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർ കൊല്ലപ്പെട്ടുപോയി. ആയിരക്കണക്കിന് ഉമ്മമാരുടെ സഹോദരിമാരുടെ മാനം കവരപ്പെട്ടുപോയി. എന്തിനേറെ പറയണം, ഗർഭിണികളായ സഹോദരിമാരുടെ വയറ്റിലേക്ക് കുന്തം കുത്തിയിറക്കിയിട്ട് അതിന്റെ അകത്തു നിന്ന് ചോര പൈതലിനെ പുറത്തെടുത്തുകൊണ്ട് അമ്മ കാണുന്ന ഉമ്മ കാണുന്ന രീതിയിൽ കാലിന്റെ ചുവപ്പ് കളറ് പോലും മായാത്ത കുഞ്ഞുമക്കളെ തീയിലേക്ക് എറിഞ്ഞുകൊണ്ട് പച്ചക്ക് ചുട്ടുകുന്നു. എന്തെല്ലാം ഗുജറാത്തിൽ നമ്മൾ കണ്ടു സുഹൃത്തുക്കളെ. ആ ഗുജറാത്തിലെ കലാപത്തിന് ശേഷം ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് എഴുതാൻ ഇവിടെ പലരും ഉണ്ടായിരുന്നു. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ സംസാരിക്കാൻ ഞങ്ങൾ പലരെയും കണ്ടിരുന്നു. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കട്ടെ, 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം സർവ്വതം നഷ്ടപ്പെട്ടു പോയ ഗുജറാത്തിലെ ന്യൂനപക്ഷ സമുദായത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളെയും ഞങ്ങൾ അവിടെ കണ്ടില്ല. അങ്ങോട്ട് കലാപ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ, അവർക്ക് ആഹരിക്കാൻ ആഹാരവും കേറിക്കിടക്കാൻ അവർക്ക് ചെറ്റ വീടുകളും അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളവും അവർക്ക് ആവശ്യമായതും നൽകി കടന്നു ചെന്ന ഒരു നേതാവ് മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരായിരുന്നു. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ ഈ യാഥാർത്ഥ്യം? ഞാനിത് എന്റെ വക പറയുകയല്ല, ഗുജറാത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് നവമാധ്യമങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നറിയുമോ? ശ്രീ കുത്തുബുദ്ദീൻ അൻസാരി. എന്റെ യുവാക്കൾ കേൾക്ക്, ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിച്ചവർക്ക്, കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിച്ചവർക്ക്, ആരാ കുത്തുബുദ്ദീൻ അൻസാരി? രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് നേരെ, വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് മുമ്പിൽ കൈകൂപ്പി നിന്നിട്ട് എന്റെ ജീവൻ രക്ഷിക്കണേ എന്ന് കേണപേക്ഷിച്ച് പറഞ്ഞ കുത്തുബുദ്ദീൻ അൻസാരിയുടെ മുഖം മറക്കുമോ ഈ രാജ്യത്ത് ആരെങ്കിലും? ഇല്ല. ആ കുത്തുബുദ്ദീൻ അൻസാരി കേരളത്തിൽ വന്നിരുന്നു സുഹൃത്തുക്കളെ. അദ്ദേഹം കോഴിക്കോട് വന്നിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കുത്തുബുദ്ദീൻ അൻസാരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയുമോ? അദ്ദേഹം പറഞ്ഞത്, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അധപ്പതനത്തിന്റെ പടുക്കുഴിയിലേക്ക് വീണുപോയ ഞങ്ങളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ, ഞങ്ങളിൽ ഒരുവനായി ഞങ്ങളിലേക്ക് കടന്നു വരാൻ ഇന്ത്യയിൽ ഒരു മുസ്ലിം നേതാവ് ഉണ്ടായത് എ പി അബൂബക്കർ മുസ്ലിയാരായിരുന്നു എന്ന് പറയുന്നത് സിദ്ദീഖ് സഖാഫിയല്ല, ശ്രീ കുത്തുബുദ്ദീൻ അൻസാരി. ഈ നിന്ന നിപ്പിൽ എനിക്ക് ഇതുപോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ എ പി ഉസ്താദിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് പറയാൻ കഴിയും. ഞാനിപ്പോൾ അങ്ങോട്ട് കൂടുതലായി കടന്നു ചെന്ന് സംസാരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒരു ജനാംഗീകാരമുള്ള വ്യക്തിയാകുന്നത്? ആ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം. ഒരു പ്രസ്ഥാനം എപ്പോഴാണ് ഉയർച്ച നേടുന്നത്? ആ പ്രസ്ഥാനത്തിന്റെ നയങ്ങളാണ് നിലപാടുകൾ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ സുന്നി പ്രസ്ഥാനം ഈ കേരളത്തിൽ മാത്രമല്ല കർണാടകയിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ അണിചേരുന്നു? ഉമ്മമാരന്റെ വയന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഉപ്പമാരന്റെ സംസാരം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടോ? ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്തുകൊണ്ട് ഒരു SSF-കാരനാകണം? എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു മകൻ SSF-ലൂടെ വളരണം? എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കേണ്ടതിന്റെ ആവശ്യകത വരും? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇന്നത്തെ കൗമാര തലമുറ, നിങ്ങളുടെ നാട്ടിന്റെ സാഹചര്യം എനിക്കറിയില്ല, നിങ്ങളുടെ നാട്ടിന്റെ സാഹചര്യം എനിക്കറിയില്ല. പൊതുവിൽ നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നത്തെ കൗമാര തലമുറ കർണാടകയിലെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ഞാൻ അത്രയേറെ ആധികാരികമായി പഠിച്ചൊരു വ്യക്തി. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും അധികം മദ്യം വിറ്റടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അതും നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ്. അതും നിങ്ങൾ ചിന്തിക്കണം, മലപ്പുറത്ത് തിരൂരിലാണ്. കർണാടക ഒട്ടും പിറകിലല്ല. ലഹരി പാക്കറ്റുകൾ ഇവിടെ ഹാൻസ് പാൻപരാഗ പോലെയുള്ള സാധനങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഹലാലാക്കിയ സാധനം. ഞങ്ങളുടെ സംസ്ഥാനത്ത് അപ്പൊ അത് നിയമപരമായിട്ട് അറാമാണ്. പക്ഷെ എന്താ ഉള്ള പരിപാടി അറിയങ്ങള്? തക്കാളിപ്പെട്ടിന്റെ ഉള്ളിലാ ഹാൻസിന്റെ പാക്കറ്റ്. 3 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം 35 രൂപ കൊടുക്കേണ്ട ഗതി. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, എന്റെ സദസ്സിൽ വിവിധ രാഷ്ട്രീയ മേഖലയിലുള്ളവരുണ്ടാകാം, പൊതുപ്രവർത്തകരുണ്ടാകാം. ഞങ്ങൾ ചോദിക്കട്ടെ,
ഞങ്ങൾ ചോദിക്കട്ടെ, ലഹരിക്കെതിരെ ഏറ്റവും അധികം ബോധവൽക്കരണം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘം. എന്തുകൊണ്ടാണ് ഈ ലഹരിയുടെ അപകടത്തെ കുറിച്ച് നമ്മൾ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നത്? ഈ ലഹരി ഉണ്ടാക്കുന്ന ദുരന്തം ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയാം ലഹരി ഉണ്ടാക്കുന്ന അപകടം. ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ തൊട്ടടുത്ത നാടാ കാസർഗോഡ്. കാസർഗോഡ് കേരളത്തിലാണെങ്കിലും മംഗലാപുരമായിട്ടാണ് അടുത്ത് കിടക്കുന്നത് അല്ലേ? ആ കാസർഗോഡ് ഒരു വാർത്ത വായിച്ചിട്ടില്ലേ? 14-കാരൻ സ്വന്തം ഉമ്മയെ ഗർഭിണിയാക്കി. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14-കാരൻ എങ്ങനെയാ സംഭവം? ഉമ്മമാര് കേൾക്കണേ, ഉപ്പമാര് കേൾക്കണേ, പുതിയ തലമുറയുടെ ജീർണതയുടെ ആഴം എത്രയാണെന്ന് ചിന്തിക്കണം. 9-ാം ക്ലാസ്സിലെ ആ പയ്യൻ പഠിക്കണം. അമ്മ ഉമ്മ ഗർഭിണിയായി. ഉമ്മക്ക് തന്നെ ആദ്യം ഒരു വയറുവേദനയാ വന്നത്, ഭർത്താവ് ഗൾഫിൽ, പിന്നീട് ഛർദിയിലേക്ക് മാറി. അങ്ങനെ ഗർഭമുണ്ടെന്ന തോന്നൽ വന്നു. ഗൾഫിലുള്ള ഭർത്താവിനെ ഉമ്മ വിളിക്കുകയാ. ഭാര്യ വിളിച്ചു, കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഭർത്താവ് നാട്ടിലെത്തി, ഒരു ഡോക്ടറുടെ സേവനം തേടി, ഗർഭിണിയാണെന്ന് ഉറപ്പു വരുത്തി. ആദ്യം ഈ പെണ്ണിനെ എല്ലാവരും സംശയിച്ചു. പക്ഷേ ആ പെണ്ണിനറിയുന്ന ഒരാൾ പോലും, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെണ്ണെങ്ങനെ തെറ്റ് ചെയ്യുന്നൊരു പെണ്ണല്ല. അയൽവാസികൾ ഒന്നടങ്കം പറഞ്ഞു, അറിവുള്ളവര് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അപ്പോഴാണ് ആ കുടുംബത്തിലെ ഒരു സഹോദരൻ പോലീസിൽ സഹായം തേടുന്നത്. അങ്ങനെയാണ് അന്വേഷണം യഥാർത്ഥ രൂപത്തിലേക്ക് പോകുന്നത്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോന്റെ മക്കളെ കുറിച്ച് അന്വേഷണം, അവന്റെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷണം നടന്നു. അവരൊക്കെയും കഞ്ചാവിന്റെ അടിമകളാണ് പോലീസിന് വിവരം ലഭിച്ചു. അവര് മയക്ക് മരുന്നിന്റെ അടിമകളാ, അവര് ലഹരിക്ക് അടിമകളാ, അവര് മദ്യാസക്തിക്ക് അടിമപ്പെട്ടു പോയവരാണ്. ആ സമയത്താണ് പതുക്കെ ഇവനിലേക്കും ചില അന്വേഷണങ്ങൾ, ഇവനും അങ്ങനെയാണ്. അങ്ങനെ ഇവനെ കുറിച്ച് വ്യക്തമായി വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കുട്ടി പറഞ്ഞെന്നറിയുന്നത്. ഈ കുട്ടി പറഞ്ഞത്, മക്കളുള്ള വാപ്പാര് കേൾക്ക്, ഉമ്മമാരറിയേ, ഏതാത് കാലം നിങ്ങൾ ചിന്തിക്കും, ഏതാത് കാലം നിങ്ങൾ ചിന്തിക്കും. എന്താ പറഞ്ഞതറിയോ? ഞാനാണ് അതിന്റെ ഉത്തരവാദി. 35 വയസ്സുള്ള സ്വന്തം മാതാവിനെ, കാമാവശ്യത്തിനു വേണ്ടി ഉപയോഗിച്ചത് സ്വന്തം മകൻ. എന്തുകൊണ്ട് ഉമ്മ അറിയാതെ പോയിന്നല്ലേ? ഉമ്മക്ക് ഉറക്ക ഗുളിക പൊടിച്ചിട്ട് ഭക്ഷണത്തിൽ കലർത്തി കൊടുത്ത. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എവിടെ എത്തി നമ്മുടെ കുട്ടികളും. ഈ ലഹരി ഉണ്ടാക്കുന്ന നാശം എന്താണ്? ആരാ ലഹരിക്കെതിരെ സംസാരിക്കാനുള്ളത്? ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന യുവാക്കൾ അറിയും, ഉസ്താദേ ആരാ അതൊക്കെ ഇപ്പൊ കുറച്ചൊന്ന് ഉപയോഗിക്കാത്തവർ? ഞങ്ങളെ കേരളത്തിൽ ഇതിനെ കുറിച്ചൊക്കെ ചിലപ്പോ ഒരു ഡയലോഗ് പറയലെന്താ നിങ്ങൾ? ഞാൻ കണ്ണുടിച്ചു എന്നും പറയില്ല, അതൊക്കെ മോശം. ഞാൻ പട്ടച്ചാരായം കുടിച്ചു എന്ന് പറയോ? ഇല്ല, അതൊക്കെ ഒരു മോശം. പിന്നെന്താ പറയാ, പേരൊന്നും അങ്ങോട്ട് മാറ്റു. ഞാനൊന്ന് മിനിങ്ങി, ഞാനൊന്ന് തിളങ്ങി, ഞാനൊന്ന് ഉരുണ്ട്, എന്താ പരിപാടി? ഇതിനൊക്കെ കോഡ് നമ്മുടെ ന്യൂ ജനറേഷനോട് ചോദിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആരാപ്പതൊക്കെ ഒന്ന് കുടിക്കാത്തു? ഞാൻ ചോദിക്കട്ടെ, ഒരു നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറയിൽ ഭൂരിഭാഗവും അവര് ലഹരിക്ക് അടിമകളായി പോയെങ്കിൽ ആ ലഹരി ശരിയാണെന്നാണോ ഇതിന്റെ അർത്ഥം? ശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിൽ 100-ാം വചനത്തിൽ അല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്. ആ വചനം ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ സംസാരം തുടങ്ങിയത്. പടച്ച തമ്പുരാൻ പറയുന്നത് എന്താ? അല്ലാ ചോദിക്കുകയാണ്, ഖബീസും തൊയ്യിബും സമമാണോ? നന്മയും ചീത്തയും സമമാണോ? നന്മയും ചീത്തയും സമമാണോ? അല്ലല്ലോ. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം എത്ര അധികമുണ്ടെങ്കിലും ഒരിക്കലും നന്മയും തിന്മയും സമമല്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്.
ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട്, അതെന്താ ചെറുപ്പക്കാർക്ക് ഉസ്താദെ കള്ളു കുടിക്കല് തെറ്റാന്ന് ഞങ്ങൾക്കറിയാം, കാരണം എന്താണ്, ഖുർആൻ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേ സമയത്ത് ഹാൻസ് കഴിക്കരുതെന്ന് ഖുർആനിലില്ലല്ലോ, പാമ്പരാഗ് കഴിക്കരുതെന്ന് ഖുർആനിലില്ലല്ലോ, അതു ഖൈനി കഴിക്കല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ, ശംഭൂ ഖൈനി കഴിക്കല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് യുവാക്കളെ സംശയം. എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്തറിയോ ഉസ്താദെ, സൗദിയിലെ മുത്തവമാരൊക്കെ ബിയർ കുടിക്കുന്നുണ്ട്, ഞങ്ങളും കുടിച്ചോട്ടെ എന്നാ. അപ്പൊ ഈ സൗദി അറേബ്യയിലെ ബക്കാലയില് ബിയർ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കുടിച്ച് ശീലിച്ചു വന്ന ആൾക്കാര് ഇവിടെ വന്നിട്ട് എന്ത് പറയും, സൗദിയിലെ മുത്തവക്ക് അത് കുടിക്കുകയാണ്, അപ്പൊ ഞമ്മള് കുടിക്കുന്നോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് തുടങ്ങുന്ന സാധനം ഈ ബിയറുമെന്നാണ്, വെള്ളത്തിന്റെ സാധനം തുടങ്ങുകയാണെങ്കിൽ എന്താ സുഹൃത്തുക്കളെ ബിയർ എന്ന, ബിയർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം, 2% മുതൽ 12% വരെ ആൽക്കഹോളുള്ള ഒരു മദ്യമാണ് ഈ വിപണിയിലുള്ള ബിയർ എന്ന് പറഞ്ഞ സാധനം. എങ്ങനെയാ ബിയർ ഉണ്ടാക്കുന്നത്? ധാന്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അന്നജം, സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, സ്റ്റാർച്ച് പുളിപ്പിച്ചിട്ടാണ് ബിയർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. അത് ലഹരിയാണ്, ആൽക്കഹോളുള്ള സാധനമാണത്, അത് ലഹരിയാണ്. എന്റെ സുഹൃത്തുക്കളെ കുളിക്കാനോ അത് ഉപയോഗിക്കാനോ പാടില്ല, പക്ഷെ സൗദി അറേബ്യയിലെ ബക്കാലി കൊടുക്കുന്ന സാധനം ആൽക്കഹോൾ ഉള്ള ബിയർ അല്ല, അതിൽ ഒരു ആൽക്കഹോളും ഇല്ല, അത് ലഹരിയല്ല സാധനം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, മാത്രമല്ല ഈ പൊടി സാധനങ്ങൾ, കർണാടകയിൽ ഈ പൊടിയെ കുറിച്ച് പറഞ്ഞ വേഗം തിരിയും, എന്തേ കാരണോ, ഇവിടെ ഇപ്പൊ അത് വിപണിയിൽ ലഭ്യമാണ്, അത് നിയമപരമായിട്ട് നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എന്റെ അറിവ്. എന്താ സാധനങ്ങള്, വിവിധ പാക്കറ്റുകളിൽ പല സാധനങ്ങൾ വിപണിയിൽ, അതിങ്ങനെ പാക്കറ്റ് വാങ്ങി പൊട്ടിച്ചിട്ട് അതിന്റെ പൊടി ഇങ്ങനെ കയ്യിലിട്ട് തിരുമ്പിയിട്ട് അത് വായിലിട്ട് ഇങ്ങനെ ചവക്ക് ആട അയവറക്കണ മാതിരിയായി ചെറുപ്പക്കാരിങ്ങനെ അയവറക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പാവം ചില ഉമ്മമാരൊക്കെ കുട്ടികളെ പാന്റ് അലക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഈ ജീൻസിന്റെ പാന്റിൽ നിന്ന് ആൻസിന്റെ പാക്കറ്റ് ഉമ്മക്ക് കിട്ടിയിട്ടുണ്ടാവും. ഉമ്മക്ക് അറിയില്ലല്ലോ അത് ആൻസ് ആണ്, ലഹരിയാന്ന്. ഉമ്മ വിചാരിച്ചെന്തറിയോ, മോൻ പൊരയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന ചൈനന്റെ മല്ലിപ്പൊടിയാന്ന്, അതെടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടുവച്ചതാ. പക്ഷേ ഉമ്മമാരി ചിന്തിക്ക്, ഇന്നത്തെ കൗമാര തലമുറ ലഹരിയുടെ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എത്ര സത്യമാ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, യശ്റബു നാസും മിൻ ഉമ്മത്തി അൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഹദീസിൽ എന്താ പറയുന്നത്, അവിടുന്ന് പറയുകയാണ് ഒരു കാലം എന്റെ ഉമ്മത്തിൽ വരാനുണ്ട്, അന്ന് പേര് മാറ്റിയിട്ട് ലഹരി ഉപയോഗിക്കുന്ന കാലമാ, പേരു മാറ്റിയിട്ട് ലഹരി ഉപയോഗിക്കുന്ന കാലം എന്റെ ഉമ്മത്തിൽ വരും. സഹോദരങ്ങളെ, ആ കാലമല്ലയോ നമ്മുടെ വർത്തമാന കാലം. ഞാൻ വെറുതെ പറയുകയാണോ, കോളേജുകളിൽ പഠിക്കാൻ പോകുന്ന പിള്ളേരന്റെ സദസ്സിലില്ലേ, ഐടി ക്യാമ്പസുകളിൽ പഠിക്കാൻ പോകുന്ന പൊന്നുമക്കള്, നല്ല പണക്കാര മക്കളാ, ബാപ്പ വലിയ മുതലാളിയാ, മുതലാളിയായ ഉപ്പാന മക്കളുമായി കകത്ത് വെക്കുന്ന ഒരു സാധനമുണ്ട്. കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ഉമ്മമാര് കേൾക്ക്, ബാപ്പമാര് അറിയ, പ്രിയപ്പെട്ട ഉമ്മ, എന്തുകൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ ചെന്നുകൊണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കുമ്പോ, അവിടെ പഠിക്കുന്ന പഠനകാലത്ത് അവർ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ, ഈ കർണാടകയിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര സ്ഥലങ്ങളിലാ SSF-കാർ ഹോസ്റ്റൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്? സാമ്പത്തിക ലാഭത്തിനല്ല ഉമ്മ, സാമ്പത്തിക ലാഭത്തിനല്ല ഉപ്പ, നിങ്ങളുടെ മക്കളുടെ ധാർമ്മികത തകരാതിരിക്കാനാണ്. അവര് ലഹരിക്കടിമകളാകാതിരിക്കാനാണ്, ഈ ഐ ടി ക്യാമ്പസുകളിലൊക്കെ ഉള്ള കുട്ടികള്, എന്താ കുട്ടികള് നാവിന്റെ താഴെ ഒട്ടിച്ചു വെക്കുന്ന ഒരു ചെറിയ സാധനം, എന്താ ഇതിന് പറയലറിയ, ടാമ്പിന്റെ രൂപത്തിലുള്ള ഒരു സാധനമാണ്, കുപ്പിയൊന്നും കാണൂല എന്നത്തെ കുട്ടികൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിച്ച കുപ്പി ബാക്കിയാവൂല, ബക്കറ്റും കുപ്പിയൊക്കെ ബാക്കിയാണ് കാലം കഴിഞ്ഞു പോയി. ഇത് നാവിന്റെ താഴെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ചെറിയൊരു സ്റ്റാമ്പ് 2000 രൂപ വിപണിയില് വില, 20 മണിക്കൂറാ മനുഷ്യന് ലഹരി നിലനിർത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂല് പറഞ്ഞത് എത്ര സത്യം, യശ്റബു നാസുൻ മിൻ ഉമ്മത്തി അൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹ, പേര് മാറ്റിയിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിൽ വരും. ഇനി നിങ്ങൾ ആലോചിക്ക്, ഈ പാക്കറ്റിലുള്ള പൊടി ഉണ്ടല്ലോ, എന്താ സുഹൃത്തുക്കളെ,
ഈ ആദർശം ഈ മഹത്തായ സുന്നി സമ്മേളനം എസ് എസ് എഫിന്റെ 20-ാം വാർഷികം ശ്രദ്ധിക്കുന്നവരോട്, ഞങ്ങളുടെ സമ്മേളനം ആരെയും വേദനിപ്പിക്കാനല്ല, നാടിന്റെ ബഹുസ്വരത തകർക്കാനല്ല, നാടിന്റെ സമാധാനത്തിന് ഭീഷണി ഉയർത്താനല്ല, സമുദായത്തിന്റെ ഐക്യത്തിന്റെ കടക്കൽ കത്തിവെക്കാനല്ല, നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ജീർണതകൾക്കെതിരെ നെഞ്ചു വിരിച്ചു പൊരുതുന്ന ഒരു യുവാക്കളുടെ മെസ്സേജാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുന്നു. കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. എന്താണ് ഈ പൊടി സാധനം? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, എന്റെ സദസ്സില് ഹാൻസ് കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടോ? പാമ്പരാഗ് ഉപയോഗിക്കുന്നവരുണ്ടോ? അല്ലെങ്കിൽ ഈ കർണാടകയുടെ കടകമ്പോളങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന ലഹരി പാക്കറ്റുകളിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് അടിമകളായവരുടെ സദസ്സിലുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ആ പാക്കറ്റിലുള്ള സാധനം എന്താ? ആ പൊടി എന്താ? അരി പൊടിച്ചതാ? റവപ്പൊടിയാ? മൈദപ്പൊടിയാ? എന്നാണ് ആ സാധനം? വളരെ വ്യക്തമായി ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന കാലത്ത് എസ് എസ് എഫുകാർ ഇവയെക്കുറിച്ച് പഠിച്ച് തെരുവിൽ സമൂഹത്തോട് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. ഇത് എവിടുന്ന തുടങ്ങിയത് അറിയുന്നത്? തുടങ്ങിയത് കർണാടകയിൽ നിന്നല്ല കേട്ടോ. ലഹരി പാക്കറ്റ് തുടങ്ങിയത് ഇന്ത്യയിലെ മദ്യനിരോധന സംസ്ഥാനമായ ഗുജറാത്തിൽ. ഗുജറാത്തിലെ സർക്കാർ മദ്യം നിരോധിച്ചു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയാറുണ്ടത്, ഈ നിരോധനത്തിലൂടെ മദ്യം ഇല്ലാതാക്കാൻ കഴിയുമെന്ന മൂഢവിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. അതേസമയത്ത് വേണ്ടത് ലഭ്യത കുറച്ചു കൊണ്ടുവരികയും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയും പതിയെ ഇത് നിരോധിക്കുകയുമാണ്. ഇവിടെ ഗുജറാത്തിൽ മദ്യം നിരോധിച്ചു. മദ്യത്തിന് അഡിക്റ്റായി തീർന്ന ഒരു സമൂഹം മദ്യമില്ലാതെ ജീവിക്കാൻ അവർക്ക് കഴിയുമോ സുഹൃത്തുക്കളെ? കഴിയില്ല. അവരെന്താ ചെയ്തത്? അവര് താൽക്കാലികമായി മറ്റു വഴികൾ തേടി. ആ വഴികളാണ് ഈ ലഹരി പാക്കറ്റുകളായി ഇവിടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നത്. ആദ്യമായിട്ട് ഈ സാധനങ്ങൾ എങ്ങനെ വിറ്റഴിച്ചിരുന്ന അറിയുന്നത്? വർണ്ണശബളമായ ഒരു കുട, ആ കുട ഇങ്ങനെ നാട്ടിയിട്ട് അതിന്റെ ചുറ്റിലും മാല തൂക്കി ഓട്ടോന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന യുവന്മാര് പിന്നെ ക്യാമ്പസിന്റെ പരിസരത്തേക്ക് പോയി. അങ്ങനെയാണ് പതുക്കെ ഈ സാധനം നമ്മുടെ നാട്ടിൽ വിപണി കീഴടക്കി. ഇന്ന് നാടായ നാട്ടിലെ ഗ്രാമങ്ങളിലെ പെട്ടിക്കടകളിലൊക്കെ ഇത് വളരെ സുലഭമാണ്, വളരെ സുലഭം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ആദ്യമായി ഇതിനെ കുറിച്ച് ആധികാരികമായി പഠിച്ചതാരാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതിനെ ആധികാരികമായി പഠിച്ചിട്ടുള്ളത് ഗുജറാത്തിൽ തന്നെയാണ്. ഗുജറാത്തിലെ നാഷണൽ ഒക്യുപേഷനിൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന പഠന സമിതി, ആ പഠന സമിതിയുടെ റിപ്പോർട്ട് വെളിയിലുണ്ടല്ലോ. സുഹൃത്തുക്കളെ, എന്താണ് അതിൽ പറയുന്നത്? ആൻസ് കഴിക്കുന്നവരെ, ലഹരി പാക്കറ്റുകൾ വായക്കകത്തിട്ട് ചവക്കുന്നവരെ, കേൾക്ക് നിങ്ങൾ, ഇതിന്റെ അകത്ത് വളരെ വ്യക്തമായി ചേർത്തിരിക്കുന്ന ചേരുവകളെ സംബന്ധിച്ചുകൊണ്ട് ആ പഠന സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ വൈനെന്ന് പറയുന്ന ഒരു മരത്തിന്റെ കറ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആൻസും പാമ്പരാക്ക് ഉപയോഗിക്കുന്നവരെ പല്ലിന്റെ കളറ് മാറുന്നത്. നിങ്ങൾ ആലോചിച്ചോ, ഈ സാധനം വായിലിട്ട് ചവക്കണവന്റെ പല്ലൊന്നും വെള്ളപ്പല്ലാവൂല, ഒരു തര കളറ് മാറിയിട്ടുണ്ട്. അത് ഈ മരക്കറ. ഇനി അതുപോലെ തന്നെയാണ് ഇതിൽ കീടനാശിനികൾ, രാസവസ്തുക്കൾ, പിന്നെ ഈ പുകയിലയിലൊക്കെ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഞാനിങ്ങനെ വന്നപ്പോ ചിന്തിച്ചു, പടച്ചോന, ഈ നാട് എന്തുമാത്രം നല്ല നാട്. എന്താ ഈ നാടിന്റെ പേര് പറഞ്ഞത്? പേരിമാറ അല്ലേ? പേരിമാറ നല്ല നാട്. കാരണം ഇവിടെ ഒരു മനുഷ്യനും പുക വലിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആദ്യം ഇങ്ങനെ വരുന്ന സമയത്ത് ബീഡി വലിക്കുന്നവരൊക്കെ ഉണ്ടോ നോക്കല്, പക്ഷെ ഇവിടെ ഒരാളും ഇല്ല. വയസ്സന്മാരില്ലാത്തോണ്ടല്ലോ, വയസ്സന്മാരൊക്കെ സദസ്സിലുണ്ട്, പക്ഷേ അവരാരും പുക വലിക്കണില്ല. ഞങ്ങൾ ഈ കേരളത്തിലൊക്കെ ചില പള്ളിന്റെ മൂത്രപ്പരയിൽ ഒരു ബോർഡ് ഉണ്ടാവും, കമ്മിറ്റിക്കാർ എഴുതി വെച്ചിട്ട്. എന്താ പറഞ്ഞിട്ട്? നിങ്ങൾ ബീഡി കുറ്റി മൂത്രപ്പൊരയിലിടരുത്. അപ്പൊ ചിലർക്ക് ഇതിന്റെ ഉള്ളിൽ കയറി അത് ഇങ്ങനെ വലിച്ചു കൊണ്ട് വലിയ ഇഷ്ടമല്ല. ചിലര് ബാത്റൂമൊക്കെ പോയിട്ടുണ്ട് കാണാൻ ഒരു പുക. എന്താണ് ഈ പുക? ആ ഒരു ചൂട്ട് കത്തിച്ച, കാരണം അവിടെ അങ്ങനെ സ്വസ്ഥതയിൽ ഇരുന്ന് വലിക്കണ പരിപാടി. ഇത് പുകയിലയാണ്. ഈ പുകയില നിക്കോട്ടിലുണ്ട്. ഇത് ക്യാൻസറിന് കാരണമാണ്. നിങ്ങൾ ആലോചിച്ചോ, ഇതിവിടെ വിൽക്കണം എന്നുണ്ടെങ്കിൽ വെണ്ടക്കാച്ചരത്തിൽ എഴുതണം, ഇത് ക്യാൻസറിന് കാരണമാണ്. ഇത് വാങ്ങിയിട്ട് ഞാൻ പഠിച്ച് ഒരു തൊഴിലാളി ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കും. അപ്പൊ അവൻ ഈ പാക്കറ്റ് ഇങ്ങനെ ഒരു ബീഡി പാക്കറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു പുതിയ ബീഡിയാണ്. ഞാൻ അതിങ്ങനെ കണ്ടപ്പോ ഒന്ന് എടുത്തു നോക്കിട്ട് വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഉസ്താദ് നോക്കണ്ട. ഞാൻ ചോദിച്ചു, എന്തേച്ച്? ഉസ്താദ് നോക്കണ്ട, മൂപ്പർക്ക് ഉപയോഗിക്കുന്നതിന് വിഷമമില്ല. ഞാൻ നോക്കേണ്ട ചിത്രം തന്നെ എന്താ പറയുക, ഒരു മനുഷ്യന്റെ വായയുടെ ചിത്രം. അതിലിങ്ങനെ ക്യാൻസർ ബാധിച്ച രൂപത്തിലുള്ള വ്രണമാണ് ആ ചിത്രത്തിൽ കാണിക്കുന്നത്.
സുഹൃത്തുക്കളെ, ഈ പുകയിലയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചോ, ഈ പുകയില എവിടെയാ മുളച്ചത് എന്ന്. മനോഹരമായി ഇസ്ലാമിന്റെ കാര്യങ്ങള് മനോഹരമായി തന്റെ കവിതാരൂപത്തിലൂടെ അവതരിപ്പിച്ച മഹാനായ കേരളത്തിലെ തലവ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ തലവ ഉസ്താദ് പറയുന്നുണ്ട് ഈ പുകയിലയുടെ ചരിത്രം. ആദം നബി ഒരു കുമ്പിടാൻ മടി കാട്ടി, അതിനാൽ തന്നെ പാട്ടി, റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്താനെന്ന്. ശൈത്താന്റെ മൂത്രം വീണസ്ഥാനത്താണ് പീഡിപ്പുകയില മുളച്ചതും എന്നാണ് അവങ്ങൾ അറിയ.
അവന്റെ നാവുള്ളത് നെഞ്ചിലേക്ക് തൂക്കിയിടപ്പെട്ട രീതിയിലാണ്. നാവ് ഇങ്ങോട്ട് നെഞ്ചിക്ക് തൂങ്ങിയിട്ടുണ്ടാവും. ഏതെങ്കിലും യുവാക്ക് എന്റെ സദസ്സിൽ, ഈ സദസ്സിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്, സഹോദര നിനക്ക് റബ്ബിൽ വിശ്വാസമുണ്ടോ? മരിച്ചതിന്റെ ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പടച്ച റബ്ബാ സത്യം, നിന്റെ നാവ് അങ്ങനെയായ രൂപത്തിലെ നാളെ നിന്നെ പരലോകത്ത് ഹാജരാക്കും. ഇത് പറയുന്നത് ആരാ? ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറയാത്ത സംശുദ്ധ നാവിന്റെ ഉടമ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്താ നമ്മളെ പഠിപ്പിക്കണം, ആ മുത്താ നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് സഹോദര ആലോചിക്കുക, സൂര് പറയാ നാവും കിട്ടി നെഞ്ചിക്ക് തൂങ്ങിയിട്ടുണ്ട്, എന്നിട്ട് ഈ വായിൽ നിന്നൊരു പ്രത്യേക വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക, ഈ നെഞ്ചിലേക്ക് ആ വെള്ളം ഇങ്ങനെ ഒക്കിക്കൊണ്ടിരിക്കുക. കേൾക്കുന്ന കാണുന്നവർക്കൊക്കെ ഇത് കണ്ടാക്കിയും ഓം കള്ളുടിയനായി എങ്ങനെ മറച്ചു വെക്കാൻ കഴിയും. ഇനി മാത്രമല്ല, മദ്യപാനികൾക്ക് അവിടെ കൊടുക്കുന്ന ഒരു വെള്ളം, ആ വെള്ളം ഏതാണെന്നറിയോ? നമ്മളെ കാശിക്കുന്നത്. നമ്മൾ എന്തിനാ സ്വലാത്തുകൾ ചൊല്ലുന്നത്? നമ്മൾ എന്തിനാ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്? നമ്മൾ എന്തിനാ നിസ്കരിക്കുന്നത്? പരലോകം രക്ഷപ്പെടണം. അവിടെ ഒരു വെള്ളം ഉണ്ട്, ആ വെള്ളം കുടിച്ചാൽ പിന്നീട് ദാഹവുമില്ല. ആ വെള്ളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകി കഴിഞ്ഞ കാര്യമാണ്. നബിയെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു എന്നാ അല്ല പറഞ്ഞു. ഇനി അത് കിട്ടണമെങ്കിൽ നബിന്നെ തരണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ മൗലൂദ് ഓതുമ്പോ കണ്ടെങ്കിൽ, ഉമ്മമാരെ നമ്മളൊക്കെ മൗലൂദ് ഓതുമ്പോ ഇപ്പൊ 1500 കൊല്ലത്തിലധികം പഴക്കമുള്ള മൗലൂദാണ് മംഗൂസ് മൗലൂദ് എന്ന് പറഞ്ഞ മൗലൂദ്. 500 കൊല്ലം പഴക്കണ്ട മൗലൂദ്. ആരാണ് ആ മൗലൂദ് എഴുതിയത് അറിയുന്നത്? ഇന്ത്യയിൽ ഇസ്ലാമിക ദഅവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാ മഹദൂം കുടുംബം. അവരിൽ ഏറ്റവും പ്രഗത്ഭരാണ് സൈനുദ്ദീൻ മഹദൂം. അവരെഴുതിയ മൗലിദാണ്, അവരെഴുതിയ മൗലിദാ. സിദ്ദീഖ് തങ്ങളെ കുടുംബക്കാരാ അവർ, അവരാണ് ആ മൗലിദ് എഴുതിയത്. ആ മൗലിദിൽ കണ്ടോ ആശിക്കുകയാണ്. പക്ഷേ ദുനിയാവിൽ ലഹരി ഉപയോഗിച്ചവരാരോ അവർക്ക് നാളെ ഹൗദുൽ കൗസർ ഇന്ന് വെള്ളം ലഭ്യമല്ല എന്ന് മാത്രമല്ല, അവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമേത് വെള്ളമാണെന്നറിയുമോ? ആ വെള്ളത്തെ സംബന്ധിച്ചുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞത് ദീനത്തു ഹബാരി എന്നവരെ കുടിപ്പിക്കുമെന്ന. അപ്പോഴല്ലേ സ്വഹാബാ കിറാം ചോദിക്കുന്നത് നബിയേ യാ റസൂലല്ലാഹ് എന്താണ് നബിയേ എന്ന് സ്വരാരോ? പറഞ്ഞതെന്താണ്? നരകത്തിലുള്ള മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊളിക്കുന്ന ചീഞ്ചലമാണടാ അബൂജഹലിന്റെ കുഖ്യഭാഗത്തിനെന്ന്, ഉത്ബത്ത് ശൈബത്ത് വലീദിന്റെ കുഖ്യഭാഗത്തിനെന്ന്. നരകത്തിൽ കിടക്കാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യവാന്മാരായ മനുഷ്യര് അവരുടെ ശരീരത്തിലെ ഏറ്റവും
വൃത്തികേടായ ഭാഗങ്ങളിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന ചീഞ്ചലമാണടാ തീനത്ത് ഖബാൽ എന്ന് പറയുന്നത്. ആ തീനത്ത് ഖബാൽ വായിലേക്ക് ഒഴിച്ചു തരികയാ, വായിലേക്ക് അങ്ങ് ഒഴിക്കുമ്പോ സഹോദര വയറ്റിലെത്തുന്നില്ല, അത് ചങ്കിലൂടെ ഒരുങ്ങി ഒലിച്ച് പുറത്തേക്ക് അങ്ങ് പൊട്ടിപ്പോകുകയാ. നഊദു ബില്ലാഹ്. ഇതാണ് ദുനിയാവിൽ ലഹരി ഉപയോഗിക്കുന്നവന് ആഖിറത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമെങ്കിൽ. ഓ എന്റെ സഹോദരാ, ഈ സന്ദേശം കേട്ടത് മുതൽ നീ ബിയർ ഉപയോഗിക്കല്ല, നീ ഹാൻസ് ഉപയോഗിക്കല്ല, പാമ്പരാഗ് ഉപയോഗിക്കല്ല, നീ ഒരിക്കലും ബ്രാൻഡ് ഉപയോഗിക്കല്ല, ബിയർ ഉപയോഗിക്കല്ല, വിസ്കി ഉപയോഗിക്കല്ല, എല്ലാം പാപമാണ്, എല്ലാം പാപമാണ്. മദ്യപാനിയുടെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഒരു വട്ടം കള്ളുടിച്ചാലുള്ള ദുരന്തങ്ങൾ ഒന്ന് ആലോചിച്ചു. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിട്ടെ. ഈ മദ്യം നമ്മുടെ നാട്ടിൽ സാർവത്രിക, അതിനാണ് എല്ലാ തിന്മകളും. ഇനി എങ്ങനെയാണ് നിങ്ങൾ സുഹൃത്തുക്കളെ, അത് മാത്രമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എങ്ങനെയാണ് നമ്മുടെ കുട്ടികള് ഈ റൂട്ടിലേക്ക് വരുന്നത് എന്നും നമ്മൾ ചിന്തിക്കണം. എങ്ങനെയാണ് നമ്മുടെ ഈ കുട്ടികൾ ഈ റൂട്ടിലേക്ക് വരുന്നത്? എങ്ങനെ ഒരു ചെറുപ്പക്കാരെ ലഹരി ഉപയോഗിച്ച് ശീലിച്ചു തുടങ്ങുന്നു? ഒറ്റടിക്ക് ആരെങ്കിലും പോയിട്ട് കള്ളിഷാപ്പ് പോയിട്ട് കള്ളു വാങ്ങുന്നു? ഇല്ല. പിന്നെന്താ പരിപാടി? നല്ല ശ്രദ്ധിച്ചു. നമ്മളെ നാട്ടിലൊക്കെ, ഈ നാട്ടിലുണ്ടോ നിങ്ങൾക്കറിയില്ല, പൊതുവിൽ നാട്ടിലൊക്കെ ഒരു ടീമിനെ കാണാം. എന്താ ടീമിന് പറയലായിരിക്കും? കാരാക്കൂസ് കമ്പനി എന്ന് മലയാളത്തിൽ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഏത് ഭാഷത്ത് പറഞ്ഞാലും ആ ടീമിന് എവിടെ ഇരിക്കണതറിയങ്ങൾ? അത് ശ്രദ്ധിച്ചോളൂ. യുവാക്കളോടാട്ടാ ഞാൻ പറയുന്നത്, യുവാക്കളോടാണ് ഞാൻ പറയുന്നത്. ഈ ടീം പലരും, ഇവര് ഒരു ബസ്സും കയറാൻ കാത്തിരിക്കില്ല, ഇവര് ഒരു ബസ്സും പ്രതീക്ഷിച്ചിരിക്കുമല്ല. രാവിലെ മുതൽ തന്നെ നല്ല മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവർകള് ഒരു 10 മിനിറ്റിനകം ഇവിടെ എത്താനായി. അതുകൊണ്ട് നിൽക്കുന്നവരൊക്കെ ഉസ്താദ് വരുന്ന സമയത്ത് നമ്മുടെ സദസ്സ് പ്രൗഢമായ സദസ്സായി മാറണം, അൽഹംദുലില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രവർത്തകരൊക്കെ, വളണ്ടിയർമാരൊക്കെ, അത്യാവശ്യത്തിന് വേണ്ടവർ മാത്രം വളണ്ടിയർമാരെ നിന്നാൽ മതി. അല്ലാത്തവരൊക്കെ ഈ സദസ്സ്, ഈ മുന്നിലേക്കുള്ള ചെയറുകൾ ആർക്കൊക്കെ വേണ്ടിയാണ് ഒഴിവാക്കിയിട്ടിരിക്കണമെങ്കിൽ അവരതിൽ വന്നിരിക്കുക. അങ്ങനെ മുൻഭാഗത്തൊന്നും ഒഴിവില്ലാത്ത രീതിയിൽ ആ വളരെ പുറകിൽ ഒരുപാട് ആൾക്കാർ നിന്ന് കേൾക്കും. നിങ്ങളെ നൃത്തം നമുക്ക് വിഷമം തോന്നിയിട്ടാണ്, ഒക്കെ സദസ്സിൽ വന്നിരിക്കാം. ഇതൊന്നും ഒരാളെയും വേദനിപ്പിക്കാനോ കുറ്റം പറയാനല്ലോ. അപ്പൊ ഞാൻ എത്ര നേരമായി സംസാരിക്കുന്നു, ആർക്കെങ്കിലും ഈ സംസാരം അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇതിനോട് ആർക്കും യോജിപ്പുണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പറയേണ്ടതാണ്. അവിടെ ലൈവ് ഉണ്ടായത് കൊണ്ടാണ് ആൾക്കാർ അവിടെ അങ്ങനെ പിറകിലിരിക്കുന്നു പറയുന്നത്. ഇൻഷാല്ല ലൈവ് കുറച്ച് കഴിഞ്ഞാൽ പോകടക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ലൈവ് പോണീന് മുന്നോട്ട് സദസ്സിന്റെ മുന്നിൽ കൊണ്ടുപോകും. എല്ലാവരും ആ പിറകിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സ് നല്ല മട്ടായി വരുന്നുണ്ട്. എല്ലാവരും ഇവിടങ്ങളിൽ നിൽക്കുന്ന ആളുകളൊക്കെ ശൈഖുന കാന്തപുരം ഉസ്താദ് ഇവിടെ എത്തിയതിനു ശേഷം എന്നിട്ട് കയറിയിരിക്കുന്നു പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇൻഷാല്ല ഉണ്ടാവൂല, നിങ്ങൾ എല്ലാവരും ഇരിക്കും. ഞാൻ നിർത്താൻ പോവുകയാണ്. നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നാട്ടിലുള്ള ഒരു ടീം ഉണ്ടാവും, അവർക്ക് ഹദ്ദാദ് താല്പര്യമില്ല, അവർക്ക് നിസ്കാരം താല്പര്യമില്ല, ദിക്റിന്റെ മജ്ലിസുകളോ സ്വലാത്തിന്റെ മജ്ലിസുകളോ അവർക്ക് താല്പര്യമില്ല. അവര് വഴിയോരങ്ങളിൽ ഇരിക്കുന്നവരാ, അവര് ഫുട്ബാത്തിൽ ഇരിക്കുന്നവരാ, അവരിരിക്കുന്ന സ്ഥലങ്ങളിൽ മങ്ങിയ വെളിച്ചമാണ് ഉണ്ടാകാറുള്ളത്. ആ ഇരിക്കുന്ന കമ്പനിയിൽ നമ്മുടെ മക്കള് പെട്ടുപോകരുതേ. ഇതുകൊണ്ടല്ലേ 114 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്താണ്? നിങ്ങൾ പാതയോരങ്ങളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കണേ അമ്മ. അപ്പോഴല്ലേ സ്വഹാബാ കിറാം ചോദിക്കുന്നത്, നബിയേ പലപ്പോഴും ഞങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കേണ്ടി വരേണ്ടി വരും, ആ ഇരിക്കേണ്ട ഘട്ടം വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ സ്വഹാബാ കിറാമിനോട് റസൂലുള്ള പറഞ്ഞ ആൻസർ എന്താണ്? നിങ്ങൾ ഇരിക്കേണ്ടി വന്നാല് വഴിയോടുള്ള ബാധ്യത നിർവഹിക്കണേ, വഴിയോടുള്ള ബാധ്യത നിർവഹിക്കണേ. അപ്പോഴല്ലേ സ്വഹാബാ കിറാം ചോദിക്കുന്നത്, വഴിയോടുള്ള ബാധ്യത എന്താണ്? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞതെന്താ? ഒന്നാമതായി പറഞ്ഞത് ഉൽ ബസറാണ്, കണ്ണ് സൂക്ഷിക്കുക എന്നതാണ്.
എല്ലാ തെറ്റുകളിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുന്ന ആദ്യ അവയവം ഏതാണ്? കണ്ണല്ലേ സഹോദരങ്ങളെ? ഉമ്മമാരന്റെ സദസ്സിലുണ്ടല്ലോ, ചെറുപ്പക്കാര് ചെറുപ്പക്കാരികളെന്റെ സദസ്സിലുണ്ടല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാ, ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തവര് ആരാ? എല്ലാവരുടെ കൈകളിലും മൊബൈൽ ഫോണാ, വെറുതെ കിട്ടുന്ന സിം കാർഡുകളാ, എല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാ. ഇന്ന് നിങ്ങൾ നോക്ക്, ഇന്ത്യയിൽ നടന്ന പഠനത്തിൽ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനങ്ങളിൽ മൊത്തം നടന്ന പഠനത്തിൽ പറയുന്നത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എന്തിനാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതെന്നറിയുമോ? അശ്ലീല വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യാനാണ്. മഹാനായ കാന്തപുരം ഉസ്താദിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ സദസ്സിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് വിശ്വാസി സഹോദര സഹോദരിമാരെ, ഒരൊറ്റ കാര്യമാ ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണില് എവിടെയെങ്കിലും പ്രത്യേകമായ കോഡിട്ട് വെച്ചുകൊണ്ട് അശ്ലീല വീഡിയോസ് സേവ് ചെയ്തിട്ടുണ്ടോ? അശ്ലീലമായ പിക്ചറുകൾ സേവ് ചെയ്തിട്ടുണ്ടോ? ആരാരും അറിയാത്ത രീതിയിൽ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇന്ന് എത്രയോ വൃത്തികേടുകൾ കണ്ട് ആസ്വദിക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ പുതിയ തലമുറക്ക് ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി വരാത്തത്? അതുകൊണ്ടല്ലേ പുതിയ തലമുറക്ക് കുടുംബ ജീവിതത്തിൽ സന്തോഷം വരാത്തത്? കുടുംബ ജീവിതങ്ങളൊക്കെ എട്ട് നിലയിൽ പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്റെ സദസ്സിലുള്ള യുവാക്കളെ, ആരാരും അറിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ എവിടെയെങ്കിലും മൊബൈൽ ഫോണിൽ ഈ വൃത്തികേടുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അശ്ലീല വെബ്സൈറ്റുകൾ തുറക്കാറുണ്ടോ? അവരോട് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് എന്താ മുത്തലിബി തങ്ങൾ പറയുന്നത്? മൻ മലഅ ഐനഹു മിനൽ ഹറാം മലഅല്ലാഹു ഐനഹു മിൻ ജംബ്രി ജഹന്നം. റസൂലുള്ള പറയുകയാണ്, കണ്ണ് ഹറാം കൊണ്ട് കണ്ണ് നിറച്ചിട്ടുണ്ടെങ്കിൽ, ഈ കണ്ണുണ്ടല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നോക്കി വായിക്കാൻ ഉപയോഗിക്കാതെ, നോക്കി വായിക്കാൻ ഉപയോഗിക്കാതെ, ഹദീസ് പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കാഴ്ച ഉപയോഗിക്കാതെ, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും കാഴ്ച ഉപയോഗിച്ചു കഴിഞ്ഞാൽ, കണ്ണ് തെറ്റിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ള പറയുകയാ, മല അല്ലാഹു ഐനഹു മിൻ ജംബി ജഹന്നം, നരകത്തിൽ നിന്നുള്ള തീക്കട്ടകളാണ് അവന്റെ കണ്ണിൽ നിറക്കപ്പെടുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ, എത്ര ഗൗരവമുള്ള കാര്യം. മാത്രമല്ല, ഇന്ന് നമ്മുടെ യുവതി യുവാക്കൾ ഒളിച്ചോട്ടം ഇവിടെ കണ്ടോന്ന് എനിക്കറിയില്ല, എന്താ നമ്മളൊക്കെ കാണുന്നത്? മുസ്ലിം യുവതികൾ വരെ അന്യ സമുദായക്കാരന്റെ കൂടെ ഒളിച്ചോടിച്ചു. ധാരാളം യുവതികൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അൽഹംദുലില്ലാ, നിങ്ങളുടെ ഈ നാട്ടിലൊക്കെ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ പർദ്ദ ധരിക്കണം, വളരെ നല്ല കാര്യം, വളരെ നല്ല കാരണം. പർദ്ദ നല്ല നല്ല വസ്ത്ര, പക്ഷെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ മോഡൽ പർദ്ദ എന്ന് പറഞ്ഞ പർദ്ദ എന്താ പങ്ക? ഷെയ്പ്പാക്കി ഉള്ള പർദ്ദ. ഒരു പെണ്ണ് ധരിക്കേണ്ട വസ്ത്രം എന്താ? ഒരു പെണ്ണ് ധരിക്കേണ്ട വസ്ത്രം അവളുടെ അവയവത്തിന്റെ വണ്ണം എടുത്തു കാണിക്കാത്ത വസ്ത്രമായിരിക്കണം. അറിയില്ല, മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ പൊന്നുമകളാണ് ആ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിന്റെ അവസാന സമയം. ഫാത്തിമ ബീവി ഇങ്ങനെ കരയുകയാ, പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്, സഹോദരിമാർക്ക് വേണ്ടിയാണ് പറയുന്നത്. പൊന്നുമകള് ഫാത്തിമ, റസൂലുള്ളാഹിന്റെ ഏകമകള് ഫാത്തിമ ഇങ്ങനെ കരയുകയാണ്. പുതിയാപ്പിളയാണ് അലിയാരി തങ്ങള്, ഭർത്താവായ അലിയാരി തങ്ങള് ചോദിച്ചു, എന്തിനാ കരയുന്നത്? ആ സമയത്ത് മഹദി ഫാത്തിമ പറയുന്നത്, മരണം പേടിച്ചുകൊണ്ട് കരയുകയല്ല, അതേസമയം ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് എന്റെ ജനാസ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ, എന്റെ മയ്യത്ത് കഫൻ ചെയ്യുമ്പോ, എന്റെ ശരീരത്തിന്റെ വണ്ണം എത്രയാണെന്ന് നാട്ടുകാരറിയില്ലേ? സഹോദരങ്ങളെ, അന്ന് മയ്യത്ത്
വിരലിട്ടലിനുമോ മൂടി വെക്കുന്ന സ്വഭാവം ആ കാലത്തുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഫാത്തിമ ബീവിയുടെ ആവലാതി എന്താ? ഫാത്തിമ ബീവിയുടെ വേദന എന്താണ്? അവിടുത്തെ ശരീരത്തിന്റെ വണ്ണം ജനാസ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ആളുകൾ അറിയില്ലയോ, ഈ മഹത്തായ സദസ്സിൽ വന്ന ഉമ്മാ നിങ്ങൾ ചിന്തിക്ക, ജീവിതകാലത്തുള്ള വസ്ത്രധാരണയുടെ കാര്യത്തിലുള്ള ഫാത്തിമ അവലാതി പറയുന്നത് മരിച്ച മയ്യത്താകിട്ട് ജനാസ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ അന്യ ആണുങ്ങള് എന്റെ ശരീരത്തിന്റെ വണ്ണം അറിയൂലേ എന്നാണ് പേടിച്ചത്. അതുകൊണ്ട് ഫാത്തിമ ബീവി വസിയത്ത് ചെയ്തതെന്താ? എന്റെ ജനാസ രാത്രി കബറടക്കാൻ കൊണ്ടുപോകണം. ഫാത്തിമ ബീവിയുടെ ജനാസ രാത്രിയിലേക്ക് അതിന്റെ കാരണം അന്ന് മുതലാണ്, പിന്നെ അതിന് ശേഷമാണ് ഈ മൂടി വെക്കുന്ന സ്വഭാവം വന്നത് മയ്യത്തിട്ട്. അതായിരുന്നു നമ്മുടെ പൂർവ്വസൂരികളായ മാതൃകാ വനിതകളുടെ സൂക്ഷ്മതയെങ്കിൽ ഈ സദസ്സിൽ വന്ന ആധുനിക മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, മോളെ നീ ക്യാമ്പസിൽ പഠിക്കാൻ പോകുന്ന എന്താ നിന്റെ ഡ്രസ്? ജീൻസിന്റെ പാന്റ്, ബനിയന്റെ ഷർട്ട്, ബനിയൻ കുപ്പായം. പേരിന് മാത്രം തല മറച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഒരു എട്ടുകാലിന്റെ ബലമാതിരി സാധന ചോദിക്കട്ടെ. ഭാര്യമാർക്ക് അത് വാങ്ങിച്ചു കൊടുത്ത യുവാക്കൾ എന്റെ സദസ്സിലുണ്ടെങ്കിൽ ബൈക്കിന്റെ പിറകിൽ സ്വന്തം ഭാര്യ ഒരു പ്രദർശന വസ്തുവിനെ പോലെ കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ സദസ്സിൽ പറയുന്നു, പ്രിയപ്പെട്ട ഉമ്മ, വയലുകൾ എന്ന് പറയുന്നത് ആസ്വാദനമല്ല, അത് പാഠമായിരിക്കണം, ജീവിതത്തിൽ പാഠമാകണം. നിങ്ങൾക്കറിയുമോ ഇതേതാ മാസം? റജബാ മാസം. ഇസ്റാ മിഅ്റാജിന്റെ ഓർമ്മകൾ നമ്മിലേക്ക് കടന്നു വരുന്ന സമയത്തേക്ക് പ്രവേശിക്കുകയാണ്. മിഅ്റാജിന്റെ യാത്രയിൽ നമുക്കറിയാമല്ലോ റസൂലുള്ളാഹ് പലതും കാണിക്കപ്പെട്ടിട്ടുണ്ട്. നരകം കാണിച്ചു കൊടുത്തിട്ടില്ല, ഉണ്ട്. നരകത്തിലേക്ക് നോക്കിയപ്പോ സുഹൃത്തുക്കളെ, നരകത്തിൽ ഏറ്റവും അധികം ആരാന്നറിയോ? നരകത്തിൽ ഏറ്റവും അധികം പെണ്ണുങ്ങളാണ്, ആണുങ്ങളല്ല. എന്തേ കാരണം? ഏറ്റവും അധികം സ്വതക്കീനതാര പെണ്ണുങ്ങളാണ്. നാട്ടിലെ പള്ളി മദ്രസക്കൊക്കെ കാത് കിടക്കുന്ന ചിറ്റി കൈ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇതൊക്കെ ഊരി കൊടുക്കുന്നതാരാണ്? പെണ്ണുങ്ങളാണ്. പക്ഷെ എന്നിട്ട് ഉമ്മ, എന്റെ സ്ത്രീ വർഗം ഏറ്റവും അധികം നരകത്തിലെത്താനുള്ള കാരണം? പെണ്ണിന്റെ ജീവിത വേഷമാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് നരകത്തിലേക്ക് പോകുന്ന പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂലങ്ങ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏത് പെണ്ണാണ് നരകത്തിലേക്ക് പോകുന്നത്? ഹദീസ് കേൾക്കണേ പെങ്ങളെ, സഹോദരിമാര് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്ക്. നിസ്കരിക്കുമ്പോഴല്ല നെഞ്ചത്ത് കൈവെക്കണ്ടത്, നെഞ്ചിന്റെ താഴെയാണ്, ഞാൻ അങ്ങോട്ട് കടക്കണേല്ല. ചിന്തിക്കുന്ന നേരത്തെ നെഞ്ചത്ത് കൈവെക്കണം. പൊന്നു മോളെ ചിന്തിക്ക്. റസൂല് പറയാ, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മാഇലാ. പേരിന് മാത്രം വസ്ത്രം ധരിച്ച പെണ്ണ് തല മറച്ചിട്ടുണ്ടോ? ഇല്ല. കൈതണ്ട മറച്ചിട്ടുണ്ടോ? ഇല്ല. പല ഭാഗവും പുറമ്പോക്ക് ഭൂമിയാ. അങ്ങനെയുള്ള പെണ്ണുണ്ടല്ലോ, റസൂല് പറയാ, അവളെ നടത്തും നോക്ക് നിങ്ങൾ. മുമീലാത്തും മാഹിലെ ചെരിഞ്ഞി ചാഞ്ഞ പെണ്ണിങ്ങനെ നടക്കണം. സ്കൂളുകളിലൊക്കെ യുവജനോത്സവങ്ങളില്, കലോത്സവങ്ങളില് ആടാനും പാടാനും ചാടാനും പോകുന്ന പെൺകുട്ടികളുള്ള ചിതാക്കളെ ചിന്തിച്ചോളി. ചില വാപ്പാർക്കൊക്കെ ഭയങ്കര പവറാ. മോളിങ്ങനെ ഐഡിയാസ് ഇങ്ങനെ തിളങ്ങുന്ന കാണുമ്പോ, റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ തിളങ്ങുന്ന കാണുമ്പോ, എന്റെ മോളാരാ സംഭവം? മോളാരാ സംഭവം? ഒന്നുമില്ല, നാളെ നരകത്തിലെ വറക്. വേറെന്ത് സംഭവം? നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്ത് സംഭവം? ഈ പെണ്ണിങ്ങനെ ആടാൻ നോക്ക്. നൂറ്റാണ്ട് പതിനാല് മുമ്പ് അന്ന് റിയാലിറ്റി ഷോ ഉണ്ടോ? സൂലുള്ള പറയാണ്, ചെരിഞ്ഞും ചാഞ്ഞും നടക്കുന്ന പെണ്ണ് തീർന്നില്ല സഹോദരങ്ങളെ. ആ പെണ്ണിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ആ പെണ്ണ് സ്വർഗത്തിലില്ല എന്ന് മാത്രമല്ല, ആ പെണ്ണിന് സ്വർഗത്തിന്റെ വാസന പോലും നിഷിദ്ധമാണ്. തലമുടി ഇങ്ങനെ പ്രത്യേകമായ രീതിയിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തലമുടിയാക്കി വെച്ച പെണ്ണിനെ സംബന്ധിച്ചാ പറയുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, ഈ സദസ്സിൽ വന്ന കാന്തപുരം ഉസ്താദിന്റെ നസീഹത്ത് കേൾക്കാൻ വേണ്ടി വന്ന ഉമ്മ, സഹോദരിമാരെ, ഇസ്ലാമിന്റെ സംസ്കാരം ജീവിതത്തിൽ പകർത്തണേ. ഇസ്ലാമിന്റെ വേഷ സംസ്കാരം നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകണേ. നോക്ക്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ലോകാവസാനം അടുത്തു വരുമ്പോ രണ്ട് കാര്യങ്ങളാ ഭൂമിയിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നത്? അതിലൊന്ന് തഖ്‌വയാ, രണ്ടാമത്തത് ഹയാണ്. ലജ്ജ എന്നും പറയാതിരിക്കല്ലേ, ലജ്ജ എന്നൊക്കെ പറയാതിരിക്കാതെ പാർക്കിൽ പോയോ? കോളേജിലെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരു കുഴ ചൂടിയിട്ട് അതിന്റെ താഴത്ത് ഇങ്ങനെ സ്വകാര്യം പറിച്ചു എന്താ പറയാ? അതില്ല, അതിലോട്ട് എന്താ അവർക്ക് അവിടെ പണി?
ഞാൻ എന്റെ സദസ്സിൽ വന്ന യുവതികളോട് ചോദിക്കട്ടെ, ആരാണ് ഈ ബോയ്സ് ഫ്രണ്ട്? അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ ഇസ്ലാമിന്? ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, ക്യാമ്പസിൽ പഠിക്കണ യുവാക്കൾ എന്റെ സദസ്സിലുണ്ടെങ്കിൽ എന്താ മോനെ ഗേൾസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ അന്യ പെണ്ണല്ലത്? കോളേജിന് അവധിയുള്ള ദിവസം ബുള്ളറ്റിന്റെ പിന്നിൽ കയറ്റിക്കൊണ്ടുപോകുക അന്യ പെണ്ണിനെ, കറങ്ങാന് പാർക്കില്. മോനെ നിന്റെ ഓരോ സെക്കൻഡും വ്യഭിചാരാണടാ വ്യഭിചാരം. അള്ളി റസൂലും പൊരുത്തപ്പെടും ഈ സംസ്കാരം. നാട്ടിൽ പലതും വരും, എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ ഇരിക്കുന്നതിനെതിരെ ചിലര് പറഞ്ഞപ്പോ അവരെ ഇരുത്താൻ വേണ്ടിയിട്ട് ചിലര് ഞാൻ അത്രേ പറയുന്നു. എന്ത് സാഹിത്യകാരന്മാരെ തെറ്റിദ്ധരിച്ചു പോകും. മാത്രല്ല, അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ പ്രതിഷേധിക്കും. എങ്ങനെ പ്രതിഷേധം? പട്ടാ പകല് പരസ്യമായിട്ട് വ്യഭിചരിക്കുക, ചുംബന സമരം കേട്ടുകള. നമ്മളെ മുത്തു സുഹൃത്തുക്കളെ 114 മുമ്പ് പറഞ്ഞെന്തറിയുന്നത്, പരസ്യമായിട്ട് വ്യഭിചാരം നടക്കുന്ന ഒരു കാലം വരും. ഒരു മാനി ഇങ്ങനെ റോട്ട് കൂടി നടന്നു പോകുമ്പോ പറയോ, അത്രേ ഒന്നിങ്ങോട്ട് മാറിക്ക്, ഞാൻ അതിലൂടെ ഒന്ന് പോട്ടെ. സൂര്യൻ പടിഞ്ഞാറ് പഠിപ്പിച്ചത് ആരാന്നറിയാം? നമ്മളെ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ കാലമാണ്. അതുകൊണ്ട് യുവാക്കളെ യുവതികളെ ശ്രദ്ധിക്കണേ, മരിച്ചതിന് ശേഷം ജീവിതം കിട്ടോ. ബാപ്പമാരെ അമ്മമാരെ മക്കളെ ശ്രദ്ധിക്കണേ. നിങ്ങൾ കുട്ടികളെ ക്യാമ്പസിലേക്ക് പറഞ്ഞു വിടുമ്പോ, ഹോസ്റ്റലിലൊക്കെ താമസിച്ചു പഠിക്കുന്ന ക്യാമ്പസ് ആണോ? SSFA ഹോസ്റ്റൽ ഉണ്ട് ഈ കർണാടകയിൽ എത്ര സ്ഥലത്ത്? ബാംഗ്ലൂരിൽ മാത്രം 12 ഹോസ്റ്റലുകൾ. എന്തേ കാഴ്ച? ആ ഹോസ്റ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പോയിട്ടുണ്ട് ഹോസ്റ്റലിലെ കുട്ടികളെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ട കാഴ്ച എന്താ? ഇശായിന് ശേഷം ഹദ്ദാദ്, സുബഹിക്ക് ജമാഅത്ത്, സുഹൃത്തുക്കളെ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുവരാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ അതിനാക്കാണ് ഈ SSF SOS പ്രവർത്തിക്കുന്നത്, സുന്നത്ത് മഴത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ എന്തെല്ലാം എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു, അവഗണനകൾ നേരിടേണ്ടി വരുന്നു, എല്ലാം സഹിച്ച് തിരിച്ച് മഹാനായ കാന്തപുരം ഉസ്താദ് ഇവിടെ വരാൻ പോവുകയാണ്, ഞാൻ നിർത്തുവാണ്. അതിന് മുമ്പ് ഒരു പ്രസംഗം കൂടി ഇവിടെ വരാനോ? മഹാനായ കാന്തപുരം ഉസ്താദ്, പലരും ഉസ്താദിനെ ഉസ്താദ് ആരാന്നറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ ഒരൊറ്റ കാര്യം കഥയൊന്നും പറയാം. ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ അങ്ങാടി പോയി മാർക്കറ്റ് പോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ നമുക്ക് പേരക്കുട്ടികളുണ്ട്, നമുക്ക് മക്കളുണ്ട് ചെറുത്. ആ മക്കള് വീടിന്റെ ഉമ്മരപ്പടിയിൽ നമ്മളെ കാത്തു നിൽക്കുക, ഉപ്പ കൊണ്ടുവരുന്ന മധുര പലഹാരം കഴിക്കാൻ വേണ്ടി. നമ്മളങ്ങനെ കയറുമ്പോ ഉപ്പച്ചീന്ന് പറഞ്ഞിട്ട് ഓടി വരുന്ന മക്കളെ കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. വാ നിങ്ങൾ മർക്കസിലേക്ക്, നിങ്ങൾ വരൂ. മർക്കസ് ഏറ്റെടുത്ത യത്തീം കുട്ടികളെ കാണാൻ, ആ കുട്ടികൾക്ക് ഉപ്പ എന്ന് വിളിക്കാൻ ഉപ്പയില്ല. പലപ്പോഴും ഉമ്മയും മരിച്ചുപോയ കുട്ടികൾ നിങ്ങൾ അറിയണം. ഈ തിരക്കുകൾക്കിടയിൽ പോലും മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ആ കുട്ടികളെ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ മധുര പലഹാരങ്ങൾ ഉസ്താദിന്റെ കൈകളെ കൊണ്ട് കൊടുക്കാറ്. അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഉസ്താദ് അവരെ ആശ്വസിപ്പിക്കാറ്. ഇതാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു, സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഉസ്താദിന് തെറി പറയുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഒരു സംഘടനയിലും ഒരു ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല. അതാ നമ്മളെ മുത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തങ്ങളിയും ചീത്ത പറയരുത്, ഒരു ആലിമിനെയും ചീത്ത പറയരുത്. എന്താ മഹാത്മാക്കൾ പഠിപ്പിച്ചത്? ആലിമിനെ ചീത്ത പറഞ്ഞാലുണ്ടാകുന്ന ദുരന്തം. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് തേളിന്റെ കുത്തേറ്റ് മരിച്ച ഒരു സംഭവങ്ങൾ അറിഞ്ഞു. ഞാൻ ആ ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിച്ചു. അവൻ ഒന്നാം തരം ഒരു സുന്നി വിരോധിയാണ്. അവന്റെ ആകെയുള്ള പണി എന്താ അറിയുങ്ങള്? ആലിമീങ്ങളി സാദാത്തുക്കളി APUസ്താദ് ഉൾപ്പെടെയുള്ള ആലിമീങ്ങളി ഉള്ളാൽത്തങ്ങളെ പോലെയുള്ള ഖലീൽത്തങ്ങളെ പോലെയുള്ള സാദാത്തുക്കളൊക്കെ കുറ്റം പറയാം. വായാർത്തങ്ങളെ കൂടാത്ത കടുത്ത ഭാഷയിൽ ആശ്രയിച്ചു. അങ്ങനെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവന്റെ കൂട്ടുകാർ പറഞ്ഞു, സഹോദര നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നീ അംഗീകരിക്കണ്ട, നീ അവരെ കുറ്റം പറയാം. ആ സമയത്ത് അവര് പറഞ്ഞു, ഓൻ പറഞ്ഞു, ഓലെന്ത് തങ്ങള് ഓലെന്ത് മോലിയര്, ഞാൻ പറയും. അതുകൊണ്ട് എനിക്ക് എന്നോട് വരട്ടെ. ലാസ്റ്റ് എത്രത്തോളം ചോദിച്ചാൽ കൂട്ടുകാർ പറഞ്ഞ ഈ കോലത്തിലാണ് ഞങ്ങളുടെ റൂമിൽ കൊണ്ട് വരരുത്. നിങ്ങൾ ആലോചിക്കണം. അവസാന സമയത്ത് ഒരു ഉപദേശം കൂടി ഈ ചെറുപ്പക്കാരനെ ഒരു കൊടുത്തു, മോനെ
ഞങ്ങള് ഞങ്ങളെ ഉസ്താദ്മാര് പഠിപ്പിച്ചുള്ള ആലിമീങ്ങളെ മാംസം വിഷാണ്, അത് ഞമ്മളെ നശിപ്പിക്കുന്ന ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വിഷം ഉണ്ടെങ്കിൽ എനിക്ക് കാണുന്നു. അതിനു പോകുമ്പോൾ അന്ന് രാത്രി അവൻ കിടന്നുറങ്ങുമ്പോഴാണ് നട്ടപ്പാതിരെ നേരത്ത് ഇവൻ ആ ഒരു അസ്വസ്ഥത. തൊട്ടടുത്ത് കിടക്കുന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇവന്റെ കസിനെ വിളിച്ചു വരുത്തി, വണ്ടി എടുത്ത് പോകുമ്പോ ഛർദ്ദിക്കാം. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഇവൻ മരിച്ചു. ഡോക്ടർ, എന്താണ് പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു കേടുമില്ലാത്തല്ലേ? അങ്ങനെ മരണകാരണം പരിശോധിച്ചു നോക്കി, അപ്പൊ ശരീരത്തിൽ വിഷം വിഷം തീണ്ടിയിട്ട്. ഇവന്റെ റൂമ് പോയി പരിശോധിക്കാം. സുഹൃത്തുക്കളെ, കമ്പളിപ്പതപ്പെടുത്ത് നോക്കുമ്പോ സാധാരണ സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ കാണാറുള്ള ഒരു അപൂർവം തേള് ഈ കമ്പളിപ്പതപ്പിന്റെ ഉള്ളിൽ. നല്ല ചെറു ചെറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നാവ് സൂക്ഷിക്കുക. ഈബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, ദുനിയാവ് തന്നെ കിട്ടും, അവരുടെ മാംസം വിഷമാണ്. എന്ത് ഏറ്റവും ചുരുങ്ങി ഇതിങ്ങനെ ചിന്തിക്കുക, ഞാൻ എത്രമാത്രം മോശക്കാരൻ, അവരെത്ര വലിയവർ. അതുകൊണ്ട് നമുക്ക് നന്മയും ഒന്നിച്ച് പങ്കാളികളായി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. ആലിമീങ്ങളെ ബഹുമാനിക്കണം, സദാത്തുക്കളെ ആദരിക്കണം. ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് ഈ പ്രദേശത്തെ എല്ലാ സുമനസ്സുകളെയും ക്ഷണിച്ചുകൊണ്ട് മഹാനായ സുൽഖാനുൽ ഉലമ കന്തപുരം ഉസ്താദ് വരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി. ആ വലിയ മനുഷ്യന് ഈ വലിയ സദസ്സിനോട് എന്താണ് പറയാനുള്ളത് എന്ന് കാതോർത്തിരിക്കുന്ന നിങ്ങൾ വളരെ അച്ചടക്കത്തോടെ അല്പസമയം കൂടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. മഹാനായ കന്തപുരം ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് കഴിയുന്ന ആളുകൾ, നമ്മുടെ ഖാദിമുൽ മർക്കസ് ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെ പലരും ശരീരം അവിടെയാണെങ്കിലും അവരൊക്കെ മനസ്സിവിടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ, പ്രത്യേകിച്ച് ബദറുദ്ദീൻ ഹാജി, എല്ലാവർക്കും സുന്നത്തു ജമാഅത്തിനെ സ്നേഹിക്കുന്ന, നമ്മുടെ പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടു കൂടെ അല്ലാഹു അനുഗ്രഹിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സിദ്ദിഖ് സഖാഫി ഒരു ഉസ്താദ് ഞങ്ങളൊട്ടിക്ക് സുദീർഘ ഭാഷനാക്കിയിട്ട് ഞങ്ങളോട് പലക്ക പറഞ്ഞിട്ട് സഖാഫി